അർജുൻ രാധാകൃഷ്ണൻ, സൺ ഓഫ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അർജുനെ മുൻപ് വാർത്തകളിലൂടെ നമ്മളറിഞ്ഞത് തിരുവഞ്ചൂരിൻ്റെ മേൽവിലാസത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒരു കൈ നോക്കാൻ ഇറങ്ങിയപ്പോൾ ഉണ്ടായ വിവാദ വാർത്തകളിലൂടെയാണ്. ഇപ്പോൾ മറ്റൊരു റൂട്ടിൽ തിരുവഞ്ചൂരിൻ്റെ മകൻ വാർത്തകളിൽ ഇടം പിടിക്കുന്നു. അർജുൻ രാധാകൃഷ്ണൻ ബാർ ഉടമകളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗവും അഡ്മിനും ആണെന്ന് കണ്ടെത്തി ക്രൈംബ്രാഞ്ച് വിളിപ്പിക്കുന്നു. ബാർ ഉടമകളുടെ ഈ പറഞ്ഞ വാട്സപ്പ് ഗ്രൂപ്പിലൂടെയാണ് അനിമോൻ എന്ന ബാർ ഉടമ സർക്കാരിൻ്റെ പുതിയ മദ്യനയത്തിനായി പിരിവ് നൽകണമെന്ന് പറഞ്ഞത്. ശബ്ദരേഖയിൽ പറയുന്ന കാര്യങ്ങൾ അറിയാവുന്ന ബാർ ഉടമ അർജുൻ രാധാകൃഷ്ണൻ എന്തുകൊണ്ട് ഇതേക്കുറിച്ച് മൗനം പാലിച്ചു? LDF സർക്കാരിനെതിരെ കോൺഗ്രസ് ആയുധമാക്കുന്ന വിഷയത്തിലെ തിരുവഞ്ചൂരിൻ്റെ മകൻ്റെ മൗനത്തിൻ്റെ അർത്ഥമെന്താണ്? വെറും കെട്ടുകഥകൾ ആയതുകൊണ്ടായിരുന്നോ മൗനം? അർജുൻ്റെ തൊടുപുഴയിലെ അമ്പാടി ബാർ മദ്യനയത്തെ സ്വാധീനിക്കാനായി അവരുടെ പങ്കായി 2.5 ലക്ഷം രൂപ കൊടുത്തോ? 2.5 ലക്ഷം പിരിവ് കൊടുത്തെങ്കിൽ പ്രതിപക്ഷം പറയുന്നത് പോലെ അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കാൻ അർജുൻ തിരുവഞ്ചൂരിൻ്റെ മൊഴി മാത്രം മതിയല്ലോ. പ്രതിപക്ഷത്തിന് അത് ശക്തമായ ആയുധവുമാണ്. അർജുൻ തിരുവഞ്ചൂരിൻ്റെ മൗനത്തിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്: 2.5 ലക്ഷം വീതം മദ്യനയത്തിൻ്റെ പേരിൽ ബാർ ഉടമകളുടെ സംഘടന പിരിച്ചിട്ടില്ല. അർജുൻ അഡ്മിനായ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന അനിമോൻ്റെ ശബ്ദരേഖയിലുള്ളത് കളവായ കാര്യമാണ്. അങ്ങനെ ഒരു വ്യാജ ശബ്ദരേഖ തയ്യാറാക്കിയതിനു പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ടെന്ന് വ്യക്തം. ആരാണത് മാധ്യമങ്ങളിലെത്തിച്ച് രാഷ്ട്രീയ വിവാദമാക്കി പ്രതിപക്ഷത്തിനെ സഹായിച്ചത്? എക്സൈസ് മന്ത്രിയുടെ ഓഫീസിൻ്റെ പരാതിയിൽ ഉന്നയിക്കുന്ന സംശയങ്ങൾ കൂടുതൽ ബലപ്പെടുകയാണ്. നാടിൻ്റെ സംശയങ്ങൾക്ക് മറുപടി പറയാൻ തിരുവഞ്ചൂരിൻ്റെ മകന് ബാധ്യതയുണ്ട്. ബാറും വാട്സപ്പ് ഗ്രൂപ്പും ഭാര്യാപിതാവിൻ്റെ മരണത്തോടെ കിട്ടിയതാണെന്ന മറുപടി പോരാതെ വരും. അല്ലെങ്കിൽ ബുദ്ധിമുട്ടുക, പിതാവടക്കം പ്രതിപക്ഷമാണ്. സർക്കാരിനെതിരെ തൊടുത്തത് ഉണ്ടയില്ലാ വെടിയായിപ്പോയല്ലോ എന്ന് ജനം ചോദിക്കും. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് റെജു ലൂക്കോസ്, ഇടത് നിരീക്ഷകൻ; എൻ ശ്രീകുമാർ, വീക്ഷണം മുൻ എഡിറ്റർ; എ സജീവൻ, മാധ്യമപ്രവർത്തകൻ. ശ്രീ എൻ ശ്രീകുമാർ, ഈ കേസിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയമൊക്കെ കൊണ്ടുവന്ന് തെരഞ്ഞെടുപ്പിന് ശേഷം സർക്കാരിനെതിരെ ഒരു അഴിമതി ആരോപണം എന്ന നിലയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു, വലിയ സമരമൊക്കെ ചെയ്യും എന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ സഭയ്ക്കകത്ത് പറഞ്ഞ് വാക്കൗട്ട് നടത്തി കഴിയുമ്പോഴാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ മകന് തന്നെ ഇത് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് നോട്ടീസ് അയക്കുന്നത്. ക്രൈംബ്രാഞ്ച് പറയുന്നത് തന്നെ 3 തവണ നോട്ടീസ് അയച്ചിട്ടും പ്രതികരിച്ചില്ല, റെസ്പോണ്ട് ചെയ്തില്ല. അതേ തുടർന്ന് ഇമെയിൽ നോട്ടീസ് അയക്കുന്ന അവസ്ഥയുണ്ടായി. മാധ്യമപ്രവർത്തകർ അത് നേരത്തെ അർജുനോട് തന്നെ ചോദിക്കുകയും നമ്മൾ ഇന്നലെ വാർത്തകളിലൊക്കെ കണ്ടതാണ്. ഏതായാലും ഒരു അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ അതും എക്സൈസ് മന്ത്രിയുടെ ഓഫീസ് കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ, പിന്നാലെ പ്രതിപക്ഷ നേതാവ് അതിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം വരുന്ന ഒരു അന്വേഷണ ഘട്ടത്തിൽ തിരുവഞ്ചൂരിനെ പോലൊരു കോൺഗ്രസ് നേതാവിൻ്റെ മകനായിട്ടുള്ള അർജുൻ, അർജുൻ തന്നെയും ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ കോൺഗ്രസുമായി സഹകരിച്ച് അതിൻ്റെ ഏതോ ചില സംഘടനകളുമായി ബന്ധപ്പെട്ടൊക്കെ ദേശീയതലത്തിൽ അടക്കം പ്രവർത്തിക്കുന്നയാൾ കൂടിയാണ്. അപ്പോൾ ആ രാഷ്ട്രീയ നേതാവായി രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ടുപോകുന്നയാൾ കൂടിയാണ്. അങ്ങനെ ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണം ഇതുപോലൊരു ഘട്ടത്തിൽ ഒരു നോട്ടീസ് തിരുവഞ്ചൂരിൻ്റെ മകന് നൽകുമ്പോൾ ആ അന്വേഷണത്തിൽ പലതും മനസ്സിലായിട്ടോ, അല്ലെങ്കിൽ പലതും മനസ്സിലാക്കാൻ അർജുനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന് മനസ്സിലായതുകൊണ്ടോ ആവില്ലേ ക്രൈംബ്രാഞ്ചിൻ്റെ നീക്കം? ശ്രീ ശരത്തെ, നിങ്ങൾ ഈ തിരുവഞ്ചൂരിൻ്റെ മകൻ, തിരുവഞ്ചൂരിൻ്റെ മകൻ എന്നിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിലത്തെ രാഷ്ട്രീയം നമുക്ക് വ്യക്തമാണ്. കോട്ടയം സ്വദേശിയായ അർജുൻ എന്നയാൾക്ക് ക്രൈംബ്രാഞ്ച് ഒരു നോട്ടീസ് കൊടുത്തു, ഒരു കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കണം, അതിന് താങ്കൾ വരണമെന്ന് പറഞ്ഞിട്ട്. അദ്ദേഹത്തോട് വെള്ളിയാഴ്ച ചെല്ലാനാണ് പറഞ്ഞത്. വെള്ളിയാഴ്ച ക്രൈംബ്രാഞ്ച് എന്നോട് ചോദിക്കട്ടെ, ഞാനപ്പോൾ ഉത്തരം പറയാമെന്നും അർജുൻ പറഞ്ഞു കഴിഞ്ഞു. ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം CPMന് ഒരു പിടിവള്ളി കിട്ടിയ പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയും മുന്നണിയും പരാജയപ്പെട്ടതിൻ്റെ കാരണം ഇങ്ങനെ നിരന്തര ചർച്ചയാകുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളൊക്കെ അടയുമ്പോൾ ഒരു കോൺഗ്രസ് നേതാവിൻ്റെ മകനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അതൊരു ചർച്ചാ വിഷയമാക്കാമെന്ന് CPM കരുതുന്നുണ്ട് എന്നെനിക്ക് തോന്നുന്നു. ഇവിടെ ഇതിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ മകൻ എന്നുള്ളതാണ് നിങ്ങൾക്കൊരു പ്രശ്നം. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ മകൻ എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് കോൺഗ്രസിനെയോ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയോ ബാധിക്കുന്നൊരു പ്രശ്നമല്ല. നിങ്ങൾ സാധാരണ നമ്മൾ മുഖ്യമന്ത്രിയുടെ മകളെക്കുറിച്ച് പറയുമ്പോൾ CPM പറയാറുണ്ട് എന്തിനാണ് അങ്ങനെ പറയുന്നതെന്ന്. അതുപോലെ മാത്രമേ ഞാനും ഇവിടെയും കാണുന്നുള്ളൂ. അപ്പോൾ ഇവിടെ വേറൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം
പാർട്ടി പല രീതിയിൽ അവരുടെ തീരുമാനങ്ങൾ, അവരുടെ പ്രതിരോധങ്ങളൊക്കെ പല രീതിയിൽ പുറത്തേക്ക് വിടുകയാണ്. അക്കൂട്ടത്തിൽ രണ്ടാമത്തത് നമ്മൾ ഇന്നലെ കേട്ടു, ശ്രീ എം വി ജയരാജൻ സൈബർ, അവരെ സഹായിച്ച, പാർട്ടിയെ സഹായിച്ച സൈബർ സുഹൃത്തുക്കളെ ക്കെതിരെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചർച്ച എന്നുള്ളത് സാധാരണക്കാർക്ക് മനസ്സിലാകും. അർജുൻ എന്നയാൾ അദ്ദേഹത്തെ പോലീസ് വിളിപ്പിച്ചെങ്കിൽ അദ്ദേഹം അവിടെ പോയിട്ട് മൊഴി കൊടുക്കും. മറ്റന്നാൾ മൊഴി കൊടുക്കുമെന്ന് അദ്ദേഹമാണ് പറഞ്ഞത്, അത് ഞാനല്ലല്ലോ പറയേണ്ടത്. അദ്ദേഹം പറഞ്ഞത് കൈരളി ചാനലിനോടക്കം അദ്ദേഹം സംസാരിക്കുന്നത് ഞാൻ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞതാണ് ഞാൻ മൊഴി കൊടുക്കും. മൊഴി കൊടുക്കട്ടെ, പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ അന്വേഷണത്തിൽ വരുന്നതാണ്. അപ്പോൾ ഈ അന്വേഷണത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രതിപക്ഷം പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മുടെ ഒരു ബാറുടമ അദ്ദേഹത്തിൻ്റെ ഒരു വോയിസ്, ഒരു വാട്സപ്പ് വോയിസ് ആണല്ലോ ഇതിൻ്റെയൊക്കെ തുടക്കം, ആ വാട്സപ്പ് വോയിസ് എങ്ങനെ പുറത്തായി എന്നതിനെക്കുറിച്ചാണ് അന്വേഷണം. അല്ലാണ്ട് അതിൽ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നില്ല. കുറച്ച് പേർക്ക് ഇന്ന ഇന്ന സംവിധാനങ്ങളിലേക്ക് പണം കൊടുക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് വന്നു ചേരുന്നു നമ്മളുടെ ഭാവിക്ക് എന്ന രീതിയിലാണ് ആ വാട്സപ്പ് സന്ദേശം. അതെല്ലാവരും കേട്ടതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് അഴിമതി നിരോധന വകുപ്പിൽ പ്രകാരം പെടുന്നതായതുകൊണ്ട് ആ നിലയ്ക്ക് കേസെടുക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് രണ്ടും എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരെ വേണമെങ്കിൽ ചോദ്യം ചെയ്യാം. അപ്പോൾ ആ കേസ് എടുക്കാതെ ഒരു നേതാവിൻ്റെ മകൻ്റെ കാര്യം മാത്രം ഇങ്ങനെ മുൻപോട്ട് വയ്ക്കുമ്പോൾ അതിലത്തെ രാഷ്ട്രീയം പെട്ടെന്ന് ജനത്തിന് മനസ്സിലാകും. അപ്പോൾ ഇത് യേശില്ല. ഇത് നാളെ ഏത് രീതിയിൽ വന്നാലും ഇതിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്, അല്ലാണ്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷിക്കുകയോ അതിൻ്റെ കാര്യങ്ങളൊക്കെ വരട്ടെ, ഇതിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇത് രാഷ്ട്രീയമാക്കി കൊണ്ടുവന്ന് കോൺഗ്രസിനെതിരായിട്ട് ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് ഒരു പരാജയത്തിലേക്ക് എത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരുപാട് വിഷയങ്ങൾ അർജുൻ പുറത്ത് പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്നുള്ളതൊക്കെ അടുത്ത ചോദ്യങ്ങൾക്ക്, ശരത്തിൻ്റെ ചോദ്യങ്ങൾക്ക് ഞാൻ പറയാം. ഞാൻ താങ്കളിലേക്ക് വരാം. അതിൽ ഒരു കാര്യം മാത്രം, ഞാൻ ശ്രീ റിജിയിലേക്ക് വരികയാണ്. ഞാൻ ശ്രീ എൻ ശ്രീകുമാർ നേരത്തെ എക്സൈസ് മന്ത്രിയുടെ ഓഫീസ് കൊടുത്ത പരാതി, ഇതിൻ്റെ ഗൂഢാലോചന അന്വേഷിക്കണം എന്ന നില, അത് കേരളത്തിലെ പ്രതിപക്ഷം കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന പ്രതിപക്ഷത്തിൻ്റെ ഒരു ആഖ്യാനമാണ്, അല്ലെങ്കിൽ അതാണ് താങ്കളിപ്പോൾ ഈ ചർച്ചയിൽ ഉന്നയിച്ചത്. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ച അടിയന്തര പ്രമേയം വന്ന ഘട്ടത്തിൽ അതേക്കുറിച്ച് എക്സൈസ് മന്ത്രി മറുപടി പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നിങ്ങൾ പറയുന്നത് പോലെ ഈ ഗൂഢാലോചന, അല്ലെങ്കിൽ എങ്ങനെ ഈ ശബ്ദരേഖ പുറത്തു വന്നു, ആ ഗൂഢാലോചന അന്വേഷിക്കണം എന്ന നിലയിൽ മാത്രമല്ല ഈ പരാതി കൊടുത്തിട്ടുള്ളത്. ആ പരാതിയുടെ പ്രധാനപ്പെട്ട ചില വരികൾ അദ്ദേഹം സൂചിപ്പിച്ചു. ഇല്ലാത്ത മദ്യനയത്തിൻ്റെ പേരിൽ കിംവദന്തി പരത്തി പണം പിരിവ് നടത്തിയത് ആരാണ്, അങ്ങനെ പണപ്പിരിവ് നടത്തിയിട്ടുണ്ടോ, അതന്വേഷിക്കണം എന്ന് കൂടി എക്സൈസ് മന്ത്രിയുടെ ഓഫീസ് കൊടുത്ത പരാതിയിലുണ്ടെന്ന് എക്സൈസ് മന്ത്രി തന്നെ നിയമസഭയ്ക്കകത്ത് പറഞ്ഞതിൻ്റെ ഒരു ഉത്തരവാദിത്വം നമുക്ക് മാധ്യമപ്രവർത്തകർക്ക് മനസ്സിലാകാവുന്നതാണ്, ഇത് കാണുന്ന പ്രേക്ഷകർക്കും മനസ്സിലാകും. ഞാനത് സാന്ദർഭികമായി സൂചിപ്പിച്ചു, ഒരുപക്ഷേ താങ്കളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു. പക്ഷേ ഇന്നലെ നിയമസഭയിൽ എക്സൈസ് മന്ത്രി അത് പറയുന്നത് ഞാൻ കേട്ടതാണ്. ഞാൻ ശ്രീ റിജി ലൂക്കോസിലേക്ക് വരികയാണ്. എനിക്ക് കൗതുകകരമായി തോന്നിയത് ഈ ചർച്ച തുടങ്ങിയപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞൊരു വാചകമാണ് റിജി. അദ്ദേഹം പറഞ്ഞത് തിരുവഞ്ചൂരിൻ്റെ മകൻ എന്ന് പറയുന്നതിൽ ഒരു അസ്വസ്ഥതയോ അല്ലെങ്കിൽ ഒരു പ്രശ്നമോ അദ്ദേഹം അവതരിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ അതിനപ്പുറത്തേക്ക് അതേക്കുറിച്ച് പോകുന്നില്ല. താങ്കളൊരു നിരീക്ഷകൻ എന്ന നിലയിൽ എങ്ങനെ അതിനെ സമീപിക്കുന്നു എന്ന് കേൾക്കാൻ കൗതുകമുണ്ട്. അതവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ കാര്യം, അർജുൻ പറഞ്ഞത് കൈരളിയോടക്കം പറഞ്ഞു എന്ന് പറഞ്ഞത് കൈരളി അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ ചർച്ചയുടെ ഭാഗമായി നമുക്ക് വേണമെങ്കിൽ അത് കണ്ടു നോക്കാം, കേട്ടു നോക്കാം. പക്ഷേ ഞാൻ മുമ്പ് അദ്ദേഹത്തോട് ചോദിച്ച പോലെ ക്രൈംബ്രാഞ്ചിന് ഒരു അന്വേഷണം നടത്തി വരുമ്പോൾ കേരളത്തിലെ ഈ ആ എഫ് കെ എച്ച് എന്ന സംഘടനയുമായി ബന്ധപ്പെട്ട ഭാരവാഹികൾ, വിവിധ ബാറുടമകൾ ഇവരിൽ നിന്നൊക്കെ മൊഴിയെടുത്ത ശേഷം ഇങ്ങനൊരു നോട്ടീസ് അയക്കാൻ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് തോന്നുന്നുവെങ്കിൽ ആ വാട്സപ്പ് ഗ്രൂപ്പുമായുള്ള അർജുൻ രാധാകൃഷ്ണൻ്റെ ബന്ധമെന്താണ് എന്നറിയേണ്ടതുണ്ട് എന്ന് ക്രൈംബ്രാഞ്ച് ആലോചിച്ചാൽ എന്തോ ചില വിവരങ്ങൾ വ്യക്തമാകേണ്ടതുണ്ട് എന്നല്ലേ, എന്തോ ചില ദുരൂഹതകൾ അതിൽ ബാക്കിയുണ്ട് എന്നല്ലേ. അത് അർജുൻ തന്നെ ചോദ്യം ചെയ്യലിൽ പറഞ്ഞാൽ മാത്രം അന്വേഷണ സംഘത്തിന് വ്യക്തമാകുന്നതും കൂടുതൽ അന്വേഷണത്തിന് വിധേയമാക്കാവുന്നതുമല്ലേ എന്ന ഒരു അടിസ്ഥാനപരമായ പ്രശ്നം ഇതിലില്ലേ. ഒരു നേതാവിൻ്റെ മകനായതുകൊണ്ടോ പ്രതിപക്ഷം അതൊരു രാഷ്ട്രീയ പ്രശ്നമാക്കിയതുകൊണ്ടോ അതവരെ ഏശില്ല എന്ന നിലയിൽ കൂടി ശ്രീ എൻ ശ്രീകുമാർ പറഞ്ഞു വെച്ചാൽ ഈ ഘട്ടത്തിൽ അങ്ങനൊരു നിഗമനത്തിലേക്ക് എത്തുന്നത് ഉചിതമാകുമോ? അങ്ങനെ നിരവധിയായ കാര്യങ്ങൾ ഞാൻ ശ്രീ റിജി ലൂക്കോസിൻ്റെ മുൻപാകെ വെക്കുകയാണ്. ആ സ്ഥലത്തെ പകൽ പോലെ വെളിച്ചത്തിൽ വന്നിരിക്കുന്ന ഒരു വസ്തുതയാണ് ഈ
സംസ്ഥാന സർക്കാരിന് ജനകീയ സർക്കാരിന് അട്ടിമറിക്കാൻ ബാർ കുംഭകോണം അല്ലെ ബാർ കോഴ ഒരു ആരോപണമായി പ്രതിപക്ഷം രംഗത്തിറങ്ങിയിരിക്കുന്നത് ഈ വാട്സാപ്പ് സന്ദേശത്തിൻ്റെ കാര്യത്തിൽ. ശ്രീകുമാർ സാറോട് സൂചിപ്പിച്ച രണ്ട് കാര്യങ്ങൾക്ക് വ്യക്തമായ മറുപടിയുണ്ട്. ഒന്ന്, ശ്രീവിഞ്ചു രാധാകൃഷ്ണൻ്റെ മകനാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ ഈ ഓഡിയോ പുറത്തുവിട്ടതിന് പിന്നിലെന്നൊരു സംശയം അത് പിന്നെ ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ശ്രീവിഞ്ചു രാധാകൃഷ്ണൻ്റെ മകനായതുകൊണ്ട് തന്നെ അതിൻ്റെ ഗൗരവം വർദ്ധിക്കുക. ശരത് ഓർമ്മിക്കുന്നുണ്ടാവും ഈ വിഷയം വാട്സാപ്പ് സന്ദേശം മാധ്യമങ്ങളിൽ പുറത്തു വന്നപ്പോൾ ആദ്യമായിട്ട് സർക്കാരിനെതിരെ ബാർ കോഴ അല്ലെ ബാർ അഴിമതി എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന കോൺഗ്രസ് നേതാക്കളിൽ മുന്നിൽ നിന്നത് ബഹുമാനപ്പെട്ട ശ്രീവിഞ്ചു രാധാകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ പ്രതികരണമാണ് ആദ്യമായിട്ട് നമ്മൾ കേൾക്കുന്നത്, ചില മാധ്യമങ്ങളിലൂടെ കേൾക്കുന്നത്. അദ്ദേഹം അപ്പോൾ തന്നെ ബാർ മുതലാളിമാരിൽ നിന്ന് പണം പിരിച്ചെന്നും അത് എ കെ സെൻറ്ററിലേക്ക് സർക്കാരിനുള്ള വിഹിതമാണെന്നും എം ബി രാജേഷ് എന്ന് പറയുന്ന സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ആദരിക്കുന്ന അദ്ദേഹത്തിൻ്റെ വ്യക്തിഗതി നടത്താനുള്ള ശ്രമമാണെന്നുള്ളൊരു അന്നേ നമുക്കറിയാമായിരുന്നു. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ അർജുൻ രാധാകൃഷ്ണൻ്റെ ബൈറ്റ് എൻ്റെ ഓർമ്മ ശരിയാണ് ആദ്യമായിട്ട് എടുക്കുന്ന ചാനലിലൊന്ന് കൈരളിയാണ്. കൈരളി ഒറ്റയ്ക്ക് പോയി നിങ്ങളുടെ റിപ്പോർട്ടർ അദ്ദേഹത്തിൻ്റെ ബൈറ്റ് എടുത്തു, അത് അതേപടി ടെലികാസ്റ്റ് ചെയ്ത് ഞാനത് കണ്ടതാണ്. അതിനകത്ത് അദ്ദേഹം പറഞ്ഞ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്, ശ്രീവാസൻ ശ്രദ്ധിക്കണം. അദ്ദേഹം പറഞ്ഞത് എനിക്കിതുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഞാനിതിൻ്റെ അഡ്മിനല്ല, എനിക്കൊരു ബാറുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് ഇടുക്കി ജില്ലയിലെ ബാറിൻ്റെ ഉടമസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു വാട്സാപ്പ് സന്ദേശമായിരിക്കാം, ഒരു ബന്ധവുമില്ലെന്ന് പറഞ്ഞു. പിന്നീട് മാധ്യമങ്ങൾ അദ്ദേഹത്തിനെ കണ്ട് അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ് ഏറ്റവും വിചിത്രമായ പരിപാടി, അതായത് ന്യായീകരിച്ച് വഷളാകുക എന്ന് പറയും. അദ്ദേഹം പറഞ്ഞ എന്താ, അദ്ദേഹത്തിനോട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ ഫാദറിലോയ്ക്ക് എൻ്റെ ഭാര്യാപിതാവിന് 50 വർഷമായിട്ടൊരു ബാറ് തൊടുപുഴയുണ്ട്. ആ ബാറിൽ എൻ്റെ ഭാര്യാപിതാവ് 2018 or 2019 മരിച്ചുപോയി. ആ ഭാര്യാപിതാവിൻ്റെ അങ്ങനെ ഒരു ബാറുമായിട്ടൊരു ബന്ധമല്ലാണ്ട് എനിക്ക് യാതൊരു ബന്ധമില്ല എന്ന് പറഞ്ഞു. ആവർത്തിച്ചുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് അദ്ദേഹം പറഞ്ഞത് എന്താ, ആ മാധ്യമങ്ങൾ ചോദിച്ചെന്താ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അന്വേഷണമോ നോട്ടീസോ ക്രൈംബ്രാഞ്ചിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങേക്ക് കിട്ടിയിട്ടുണ്ടോ അല്ലെ അങ്ങേയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കൈരളിയോട് അത് ആദ്യം പറഞ്ഞതെന്താ ഒരു ആരും എന്നെ ബന്ധപ്പെട്ടിട്ടില്ല, എനിക്ക് ഒരു നോട്ടീസും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. ഇതേ അർജുൻ രാധാകൃഷ്ണൻ വീണ്ടും മാധ്യമങ്ങൾ അദ്ദേഹത്തിനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്താ എനിക്ക് പിന്നെ ഈ ബാറുമായി ബന്ധപ്പെട്ട് ഒരു ഫോൺ നമ്പർ അതെൻ്റെ ഭാര്യാപിതൻ്റെ പിതാവിൻ്റെ ആയിരിക്കാം, അതായിരിക്കാം ഒരുപക്ഷെ ക്രൈംബ്രാഞ്ച് ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് കണ്ടുപിടിച്ചത്. രണ്ടാമത്തെ കാര്യം പറഞ്ഞത് എന്താ, ആവർത്തിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് എന്നെ ഒരു ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥന് ബന്ധപ്പെട്ടിരുന്നു. 3 തവണ ഈ ഇമെയിലിൽ അദ്ദേഹത്തിന് മെസ്സേജ് കൊടുത്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അടുത്തൊരു ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ നേരിട്ട് ബന്ധപ്പെട്ടെന്നും അദ്ദേഹം പറഞ്ഞ ഡേറ്റിൽ താൻ ഹാജരാകാനായിട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് പറഞ്ഞപ്പോൾ അർജുൻ രാധാകൃഷ്ണൻ രാവിലെ പറഞ്ഞെന്നും 11 മണിക്ക് പറഞ്ഞെന്നും തമ്മിലുള്ള വൈരുദ്ധ്യം ഈ കേൾക്കുന്ന പ്രേക്ഷകർക്ക് കഴിഞ്ഞ 2 ദിവസമായിട്ട് തന്നെ ബോധ്യം വന്നിട്ടുണ്ട്. ശ്രീകുമാർ സാറിന് ബോധ്യം വരാത്ത എന്താണെന്നുള്ള ആർക്കും മനസ്സിലാകത്തില്ല. ഇനി ഇതിൻ്റെ രാഷ്ട്രീയ വശത്തെക്കുറിച്ച് ആലോചിക്കാം, ഒന്ന് ആലോചിച്ച് നോക്കിയേ. കെ എം മാണി സാറിനെ അവകാശനായി അവഹേളിച്ച് പുറത്തു ചാടിക്കാൻ വേണ്ടിയിട്ടുണ്ടായ കോൺഗ്രസ്സുകാർ പുറത്തുവിട്ടതാണ് ആ ബാർ കുംഭകോണം എന്ന് പറയുന്നത് 2016 മുൻപ്. പക്ഷേ അതൊരു സത്യമായിരുന്നു ആ ബാർ കുംഭകോണം. അതിൽ മാണി സാറിനെ മാത്രം കരിവാക്കിക്കൊണ്ട് കോടാനുകോടി തട്ടിപ്പ് നടത്തിയ ഈ ബാർ കുംഭകോണത്തിൻ്റെ പഴി ഇന്നും കേരളത്തിൽ നിലനിൽക്കെ അതേപടി ഒരു ആരോപണം ഈ അഴിമതി രഹിത കേരളത്തിലെ ജനങ്ങൾക്ക് അക്കാര്യത്തിൽ ഒരു സംശയമില്ലാത്ത ഇടതുപക്ഷ സർക്കാരിൻ്റെ മേൽ ചാർത്തി ഇതുപോലെയുള്ളൊരു ചർവിതചരണമായ ചർച്ചകളിലൂടെ അവഹേളിക്കാനായിട്ടുള്ള ശ്രമം ഇവർ നടത്തി, അതാണ് അതിൻ്റെ രാഷ്ട്രീയ ഗൗരവം എന്ന് പറയുന്നത്. മൂന്നാമത്തെ വശത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കിയേ. അതായത് ബഹുമാനപ്പെട്ട എം പി രാജേഷ് മുൻകൂട്ടി തയ്യാറാക്കിയ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയോടെയുള്ള വിദേശയാത്രയ്ക്ക് പോകുന്നതിന് മുമ്പ് ഇത് പുറത്തു വന്നപ്പോൾ അദ്ദേഹം തന്നെ ഡി ജി പിക്ക് നിർദ്ദേശം കൊടുത്ത് ഇതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന്, ആ ഡി ജി പിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് ഈ ക്രൈംബ്രാഞ്ച് ഇപ്പോൾ അന്വേഷിക്കുന്നത്. അപ്പോൾ അതിനകത്ത് എങ്ങനെയാണ് ശ്രീകുമാർ സാറ് പറഞ്ഞുമായിട്ട് ഇത് പൊരുത്തപ്പെടുന്നത്? അപ്പോൾ ഈ 3 യാഥാർത്ഥ്യങ്ങളുടെ ഒരു കാര്യം വ്യക്തമായി കഴിഞ്ഞു, കോൺഗ്രസ് നടത്തിയ അതീവ ഗുരുതരമായൊരു ഗൂഢാലോചനയാണ്, ശരിക്കും ഇതൊരു ഒരു ക്രിമിനൽ ഗൂഢാലോചന ചുരുളുകൾ അഴിയാൻ സാധ്യതയുണ്ടെന്നാണ് ആർക്കും മനസ്സിലാകുന്നത്. ഇത് കാര്യമായിട്ട് അന്വേഷിച്ചാൽ അർജുൻ റജി, അതായത് ഈ വാട്സപ്പ് ഗ്രൂപ്പിലൂടെയാണ് അനിമോൻ എന്ന ബാർ ഉടമയുടെ ഈ ശബ്ദരേഖ വരുന്നത് എന്ന് വെച്ചാൽ ആ വാട്സപ്പ് ഗ്രൂപ്പിലെ അംഗങ്ങൾ അത് അറിഞ്ഞിരിക്കുക, അംഗങ്ങൾ എന്നത് മാത്രം. ഇപ്പൊ അതിലാണ് ഇപ്പോൾ കൃത്യമായി അർജുൻ പറയുന്നത് അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ അല്ല, അദ്ദേഹത്തിന്റെ പേഴ്സണൽ നമ്പർ ഇല്ല, അത് തറപ്പിച്ചു പറയുന്നുണ്ട്, അത് വസ്തുതയാണ്. പക്ഷേ ഈ ഹോട്ടലുമായി ബന്ധപ്പെട്ട വാട്സപ്പ് ഗ്രൂപ്പിനെ ലിങ്ക് ചെയ്യുന്ന ഫോൺ അതാരുടെ പക്കലാണ് എന്ന് അർജുൻ പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യാപിതാവ് ആ ബാറിൻ്റെ ലൈസൻസുകളിൽ ഒരാളായിരുന്നു. അദ്ദേഹം മരിച്ചത് 2018 അതിനുശേഷം ആ ലൈസൻസ് അദ്ദേഹം പറയുന്നത് തന്നെ ഭാര്യ ബന്ധുക്കൾ എന്ന നിലയിൽ ഏതാണ്ട് ഒരു അകന്ന സ്വരവും സ്വഭാവവും നൽകുന്നുണ്ട്. എൻ്റെ ഭാര്യാപിതാവിൻ്റെതാണ് പാർട്ണർ, എൻ്റെ ഭാര്യാപിതാവായിരുന്നു എൻ്റെ പാർട്ണർമാരിലൊരാൾ, മരണശേഷം അത് അമ്മയിലേക്ക് അതിൻ്റെ ലൈസൻസ് മാറ്റിയിട്ടുണ്ട് എന്ന തരത്തിൽ സ്ട്രെയിറ്റായിട്ട് പറയുന്നുണ്ടോ അർജുൻ പറയുന്നുണ്ടോ? അപ്പോൾ ആ
അദ്ദേഹമായിരുന്നു. ഞാൻ പിന്നീട് മനസ്സിലാക്കുന്നത് ഈ സജീവ് എന്ന് പറയുന്ന മരിച്ച അദ്ദേഹത്തിൻ്റെ ഭാര്യ പിതാവാണ് നേരത്തെ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഉണ്ടാവുകയോ അഡ്മിനാവുകയോ അഡ്മിനോ ആയിരുന്നിരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ ബാറിൻ്റെ ഭാഗമായ അല്ലെങ്കിൽ ഇവരുടെ ഭാഗത്തു നിന്നുള്ള ഫോൺ നമ്പറായി അത് ഉപയോഗിക്കുന്നത് ആരാണ്? അവിടെ അർജുൻ പറയുന്ന ഈ ഒരു സാധനം അർജുനൻ്റെ പേഴ്സണൽ നമ്പറില്ല എന്ന് തറപ്പിച്ച് പറയുന്നതിൽ തന്നെ ഒരു ക്ലൂ കിടപ്പുണ്ട്. ഒരുപക്ഷെ ക്രൈംബ്രാഞ്ചിന് മറ്റു ബാർ ഉടമകളുടെ മൊഴി ലഭിച്ചതിൽ നിന്നും നേരിട്ട് അംഗമല്ലെങ്കിലും ഒരുപക്ഷെ ഇദ്ദേഹത്തിൻ്റെ ഇതിനകത്തുള്ള ഒരു ഇൻവോൾവ്മെൻറ്റ് അല്ലെങ്കിൽ അദ്ദേഹം അത് കേൾക്കുന്നത് അദ്ദേഹം ആ ഗ്രൂപ്പുമായി ഇടപഴകുന്നത് ഒരുപക്ഷെ ക്രൈംബ്രാഞ്ചിന് ബോധ്യപ്പെട്ടിട്ടുണ്ടാകാം എന്ന് കരുതണമോ? റജി, അതിൽ യാതൊരു സംശയമില്ല സ്ഥലത്തെ. കാരണം കൈരളി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഇദ്ദേഹത്തിൻ്റെ ബൈറ്റ് എടുത്തപ്പോൾ ഇദ്ദേഹത്തിന് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലെന്നും ഭാര്യാപിതാവിൻ്റെയോ ആരുടെയോ ബന്ധുക്കളുടെ പേര് പോലും പറയാതെ കൊണ്ട് വീണ്ടും മാധ്യമങ്ങളെ ബന്ധപ്പെട്ടപ്പോൾ ഇതെല്ലാം തുറന്നു പറയാനും അഡ്മിനായിട്ട് തൻ്റെ പേരില്ല എങ്കിലും തൻ്റെ ഭാര്യാപിതാവിൻ്റെ ഫോൺ നമ്പർ 4-5 വർഷങ്ങൾക്ക് മരിച്ചു തൻ്റെ ഭാര്യാപിതാവിൻ്റെ ഫോൺ നമ്പർ ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ കാണുമായിരിക്കും, അതിനാണ് എന്നെ ഇട്ട് പിന്നെ ഈ രീതിയിൽ ചോദ്യം ചെയ്യണമെന്നുള്ളത് പറഞ്ഞപ്പോൾ തന്നെ വളരെ വ്യക്തമാണ്, 100% വ്യക്തമായി കഴിഞ്ഞില്ലേ. ഇനി വേറൊരു പ്രത്യേകത, ഈ പറയുന്ന ശബ്ദരേഖ പുറത്തുവിട്ട ഈ അനുവോൻ എന്ന് പറയുന്ന ബാറിൻ്റെ ഉടമ അർജുൻ്റെ ആകാശത്തിന് യാതൊരു ബന്ധവുമില്ല, അതിൻ്റെ ഭാര്യ പിന്നെ വീട്ടുകാർക്ക് ഒരു ബന്ധവുമില്ല, അതിൽ ഇത് നിരപരാധിയാണെന്നും പറഞ്ഞ് ഈ നിമിഷം വരെ വന്നിട്ടില്ല. അതിൽ നിന്ന് നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്? ഇത് വളരെ വ്യക്തമാണ്, കേരളത്തിലെ ഇടതുപക്ഷ രാജ്യത്തിനോട് സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ആക്ഷേപിക്കാനും അധിക്ഷേപിക്കാനും അതിലൂടെ കേരളത്തിലെ ഒരു ഭരണ സംവിധാനത്തെ അട്ടിമറിക്കാനും നടത്തിയ അതീവ ഗുരുതരമായ ഒരു ഗൂഢാലോചനയാണ്. അതിന് കൂട്ടുനിന്നവരാരാ? തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞ ബഹുമാനപ്പെട്ട മുൻ മന്ത്രി. അദ്ദേഹത്തിന് ഒരിക്കലും ഇതിനകത്ത് കൈയൊഴിയാൻ പറ്റത്തില്ല, കാരണം അദ്ദേഹത്തിനുള്ള വ്യക്തിയുടെ മകനാണ് ഈ അർജുൻ രാധാകൃഷ്ണൻ. ഈ അർജുൻ രാധാകൃഷ്ണൻ വിവാദത്തിൽപ്പെടുന്നത് ആദ്യമല്ല, ഗുജറാത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ 4-5 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ പേര് ഇവിടെ വന്നിട്ടുണ്ട്. അതിന് അത് എങ്ങനെയായി അന്വേഷണത്തെ കുറിച്ച് നമുക്ക് അറിയത്തില്ല, വിവാദങ്ങളിൽ അദ്ദേഹം ഇതിനു മുമ്പ് പെട്ടിട്ടുണ്ട്. അപ്പം നോക്കൂ, നീചമായ രീതിയിൽ ക്രൂരമായ രീതിയിൽ ഏറ്റവും യാതൊരു പൊളിറ്റിക്കൽ എത്തിക്സും ഇല്ലാതെ കൊണ്ട് ഒരു സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ നടത്തിയ ശ്രമം. ഇനി അതിലുപരിയായിട്ട് ഞങ്ങൾ ഇങ്ങനൊരു ആവശ്യം ഞങ്ങളുടെ ഒരു ഗ്രൂപ്പിൽ പറഞ്ഞിട്ടില്ലെന്നും ഞങ്ങളുടെ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി മാത്രമാണ് ഒരു സംസ്ഥാനത്തെ ഒരു കെട്ടിടം വാങ്ങിച്ചു അതിൻ്റെ പൈസ കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ശ്രമിച്ചതെന്നും തുറന്നു പറഞ്ഞുകൊണ്ട് അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഭാരത് ഉടമകളുടെ സംസ്ഥാന പ്രസിഡന്റ് പുറത്തു വന്നിട്ടും ഈ പ്രശ്നത്തെ നിമിഷനേരം കൊണ്ട് ഏറ്റുപിടിച്ചുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങളുടെ മുമ്പിൽ ഈ ഗവൺമെന്റിനെ അപമാനിക്കാൻ നിയമസഭാ സമ്മേളനത്തിൽ പോലും ആദ്യത്തെ ദിവസം ഇത് പുറത്തുവിട്ടു. അല്ല, അവർ നിയമസഭയിൽ ദുരുപയോഗം ചെയ്ത് ഈ ബാർക്കുമ്പോൾ ഈ അഴിമതി എന്ന് പറയുന്ന എന്താ പറയുക, പൊളിഞ്ഞുപോയ ആരോപണം പിന്നീടാണ് ഉച്ചയോടുകൂടിയാണ് പുറത്തുവരുന്നത്. പിന്നീട് ഇതേക്കുറിച്ച് അർജുൻ ഒരു മൗനം പാലിച്ചിട്ടുണ്ട്. അർജുന് ഈ ഗ്രൂപ്പുമായി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ബന്ധുക്കൾക്ക് ഒക്കെ ഒരു അടുപ്പമുണ്ട് എന്നിരിക്കെ, ഇതേക്കുറിച്ചൊക്കെ അറിവുണ്ടാകാമെന്നിരിക്കെ അദ്ദേഹം പാലിച്ചൊരു മൗനമുണ്ട്. പക്ഷേ റജി പറഞ്ഞതുപോലെ ആദ്യം തന്നെ പ്രതികരിച്ചയാൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. പക്ഷേ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ അടിയന്തര പ്രമേയം വരുമ്പോൾ സഭയിൽ നിശബ്ദനായിരുന്നു. അത് റോജിയം ജോണാണ് അത് അവതരിപ്പിച്ചത്. ആദ്യം പ്രതികരിച്ച സംസ്ഥാന സർക്കാരിനും മന്ത്രിക്കുമെതിരെ ആദ്യം പ്രതികരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവായിട്ടുള്ള തിരുവഞ്ചൂർ ആ അടിയന്തര പ്രമേയം ഏറ്റെടുത്തിട്ടില്ല. മകൻ്റെ മൗനം ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ പല കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുമുണ്ട്. ഇവിടെ ശ്രീ സജീവനിലേക്ക്, ശ്രീ സജീവൻ, ഞാൻ താങ്കളിലേക്ക് വരുന്നതിന് മുമ്പ് അർജുൻ രാധാകൃഷ്ണൻ ഈ വാട്സപ്പ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി നേരിട്ട് ഷീജ നേരിട്ട് അർജുനുമായി ഇന്നലെ സംസാരിച്ചിരുന്നു. അതും ഈ ചർച്ചയുടെ ഭാഗം, അദ്ദേഹം പറയുന്നത് കൂടി കേൾക്കേണ്ടതുണ്ടല്ലോ. ഒന്ന് അതിൻ്റെ ഒരു ചെറിയ ഭാഗം കാണാം. ബാർ ഉടമകളുമായി ബന്ധപ്പെടുന്ന ഏതെങ്കിലും ഗ്രൂപ്പിൽ അംഗമായിരുന്നു അർജുൻ രാധാകൃഷ്ണൻ? എനിക്ക് പേഴ്സണലി അതിൻ്റെ അകത്ത് അംഗമാവേണ്ട കാര്യമില്ല. പിന്നെ ഈ ഒരു ഒരു റയർ പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാമിലി, എൻ്റെ വൈഫിൻ്റെ ഫാമിലി, അവർ 2-3 ജനറേഷനായിട്ട് ഹോട്ടൽ ബിസിനസ് നടത്തി വരികയാണ്. അവർ തൊടുപുഴയിലുള്ളതാണ്. അപ്പോൾ അവരുടെ ഭാഗമായിട്ട് ആ ഗ്രൂപ്പിൽ ആരെങ്കിലും അംഗമാണെങ്കിൽ അങ്ങനെയാണ്, അല്ലാതെ എനിക്ക് പേഴ്സണലി അതിൻ്റെ അകത്ത് അംഗമാകേണ്ട കാര്യമില്ല. ശ്രീ സജീവൻ, ഇതിൽ പല കാര്യങ്ങളിലും വ്യക്തത വരുത്താൻ ക്രൈംബ്രാഞ്ചിന് അർജുനെ വിളിപ്പിക്കാൻ തീരുമാനിച്ചതിൽ ഏതെങ്കിലും ഒരു അപാകത കാണേണ്ടതുണ്ടോ? നേരത്തെ ശ്രീ എൻ ശ്രീകുമാർ പറഞ്ഞതുപോലെ ഒരു പിടിവള്ളി കിട്ടിയ മട്ടിൽ സർക്കാർ പെരുമാറുന്നതായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഇപ്പോൾ ഈ ബാർ ഉടമകളുടെ ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിൽ ബാറുകൾക്കാണ് പ്രാതിനിധ്യം, ബാറുകളുടെ ഉടമകളാണല്ലോ അതിൽ അംഗങ്ങളായി വരിക. ഭാര്യാപിതാവ് മരിച്ചിട്ട് വർഷങ്ങളായി. അപ്പോൾ ഇവരുടെ ബാറിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെതായിരുന്നു മുൻപ് ആ ബാർ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന നമ്പരും അദ്ദേഹമായിരുന്നു
ഉണ്ടായിരുന്നത്. മരണശേഷം അപ്പോൾ അദ്ദേഹത്തിൻ്റെ നമ്പർ തന്നെയാണോ തുടരുന്നത്? ആ ഫോൺ ആരാണ് കൈകാര്യം ചെയ്യുന്നത്? ഒരു കാര്യം തറപ്പിച്ച് പറയുന്നുണ്ട്, അർജുൻ്റെ പേഴ്സണലി കണക്ഷൻ ഇല്ല, അർജുൻ്റെ ഫോൺ അല്ല എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് അർജുൻ സംസാരിക്കുന്നത്. പക്ഷേ ഈ ഭാര്യാപിതാവിൻ്റെ ഫോൺ, അതിലെ വാട്സപ്പ് ഗ്രൂപ്പ്, അതാര് കൈകാര്യം ചെയ്യുന്നു എന്ന പ്രശ്നം ഇതിനകത്തുണ്ടോ? അതേ മരിച്ചിട്ട് വർഷങ്ങളുമായിരിക്കുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് ബാർ ഉടമകൾ കൊടുത്ത മൊഴികളും ഒക്കെ ആകാമോ ഒരുപക്ഷെ അർജുന് നോട്ടീസ് അയക്കാനും അർജുനിൽ നിന്ന് കാര്യങ്ങൾ അറിയാനും ക്രൈംബ്രാഞ്ച് സംഘത്തെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക. ഇപ്പോൾ ഈ ബന്ധത്തെ സംബന്ധിച്ച്, ബാറും അദ്ദേഹവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഒരു ക്ലാരിറ്റിയോടെ മാധ്യമങ്ങളോട് സംസാരിക്കാൻ അർജുൻ തയ്യാറാകാത്തതും താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എൻ്റെ ഭാര്യയുടെ ബന്ധുക്കൾ എന്ന നിലയിൽ പറയുമ്പോൾ ഒരുപക്ഷെ വേണമെങ്കിൽ അകന്ന ബന്ധുക്കളെന്ന് തോന്നാം. എൻ്റെ ഭാര്യ പിതാവിന് അതിൽ ഷെയർ ഉണ്ടായിരുന്നു എന്നൊരു വാചകം പറയാതിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ പല കാര്യങ്ങളിലും അവ്യക്തത നിൽക്കുന്നു എന്നൊരു പ്രശ്നം ഇക്കാര്യത്തിലുണ്ടോ? അർജുൻ്റെ ഇപ്പോൾ നമ്മൾ കേട്ട വാക്കുകൾ അത് തന്നെ മതി. അദ്ദേഹം പലതും പുറത്തു പറയാൻ ശ്രമിച്ചിട്ടില്ല, എന്തോ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള കാര്യം. കാരണം എനിക്ക് ഇതുമായി വ്യക്തിബന്ധമില്ല എന്ന് പറയുമ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ എനിക്ക് ഒരു ബന്ധവുമില്ല, ഈ ഫോണായിട്ടും എനിക്ക് ബന്ധമില്ല, വാട്സപ്പ് ഗ്രൂപ്പായിട്ടും എനിക്ക് ബന്ധമില്ല എന്നൊക്കെ പറയുന്ന അർജുൻ, അദ്ദേഹത്തിന്റെ ഭാര്യാപിതാവ് താങ്കൾ പറഞ്ഞ പോലെ എത്രയോ വർഷം മുമ്പ് മരിച്ചു പോയ ഒരാള്, ആ ആളുടെ ഫോൺ ആരാണ് ഉപയോഗിക്കുന്നത്? അദ്ദേഹം പറഞ്ഞൊരു വേറെ കാര്യം ഇതേപോലെയാണ്, എൻ്റെ ഭാര്യയുടെ ചില ബന്ധുക്കൾ എന്ന് പറയുമ്പോൾ ഭാര്യാപിതാവിന്റെ ഭാര്യയുടെ ബന്ധുക്കൾ എന്ന് പറയണ്ടല്ലോ. ഇപ്പൊ നമ്മൾക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നിടത്തോളം അദ്ദേഹത്തിന്റെ ഭാര്യാപിതാവ് മരിച്ചപ്പോൾ ഈ കാര്യങ്ങൾ നോക്കുന്നത്, ബാറിന്റെ ഒക്കെ ചുമതലകളൊക്കെ നോക്കുന്നത് അർജുൻ തന്നെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം പറയുന്നത് ബാറിനെ കുറിച്ച് പോലും പറയുന്നത് എന്റെ ഭാര്യയുടെ ബന്ധുക്കൾക്ക് ഹോട്ടൽ ബിസിനസ്സുമായി ബന്ധമുണ്ട്, അത് നമ്മൾ ചായക്കട മറ്റോ നടത്തേണ്ടെന്ന് തോന്നുന്നു. സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി ഒരു ഒരു കൊച്ചു ഹോട്ടൽ എന്നോ മറ്റുമാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ആ തരത്തിലാണ് പറഞ്ഞത്, ചെറിയ രീതിയിൽ ഹോട്ടൽ നടത്തി വരുന്നു എന്ന് അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടു. ഒരു കൊച്ചു ഹോട്ടലുണ്ട് എന്ന് പറയുന്ന തരത്തിൽ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറുന്നുണ്ടായിരുന്നു. ശ്രീ സജീവൻ, തീർച്ചയായിട്ടും പെട്ടിക്കടയോ അല്ലെങ്കിൽ ചായക്കട, ചെറിയൊരു നാട്ടുമ്പുറത്തേക്കുള്ള ചായക്കട നടത്തുന്ന ഒരു പരിപാടി പോലെയാണ് അതെ, അതും ഭാര്യയുടെ ഏതോ ഒരു ബന്ധു നടത്തുന്നതായിട്ടാണ് പറയും. സത്യത്തിൽ ഇത് ബാർ ഹോട്ടലാണ്, ബാർ ഹോട്ടൽ നടത്തുന്നുണ്ട്, അത് ഭാര്യാപിതാവിന്റെ ഭാര്യാപിതാവ് നടത്തിക്കൊണ്ടിരുന്നതാണ്. അദ്ദേഹം മരിച്ചിട്ട് കുറെ കാലമായെങ്കിൽ പിന്നെ ആര്, അർജുൻ അല്ലെങ്കിൽ പിന്നീട് ആരാണ് നടത്തുന്നത് എന്നുള്ള ഒരു ചോദ്യമുണ്ടല്ലോ. ആ ചോദ്യത്തിനാണ് കൃത്യമായിട്ട് ആദ്യം മറുപടി കിട്ടേണ്ടത്. കാരണം ഇത് ഈ മുൻപ് യു ഡി എഫിന്റെ കാലത്തുണ്ടായിരുന്ന ബാർക്കോഴ പോലെയല്ല, അവിടെ ബാർക്കോഴ എന്ന് പറയുന്ന കാശ് വാങ്ങി എന്നുള്ള ആരോപണവും അതുമായി ബന്ധപ്പെട്ട കൊടുത്തു എന്നുള്ള തെളിവും ഒക്കെ ഇത്തരം കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇവിടെ അതല്ല, ഇവിടെ സർക്കാരിന്റെ ഒരു തീരുമാനമില്ല. മന്ത്രി എന്നെ പറഞ്ഞ പോലെ സർക്കാർ ഒരു കാര്യം തീരുമാനിച്ചിട്ടില്ല, വകുപ്പ് മന്ത്രിമാരോ ആരും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച നടത്തിയിട്ട് വളരെ ക്ലാരിറ്റി ഉള്ള ഒരു വിശദീകരണം വന്നിട്ടുണ്ട് നമ്മുടെ ചീഫ് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന്. അദ്ദേഹം പറഞ്ഞു സാധാരണഗതിയിൽ ഇങ്ങനെ ചർച്ചകൾ നടക്കാറുണ്ട്, പല ഈ ഓരോ വകുപ്പിന്റെയും ആവശ്യങ്ങളും മറ്റ് കാര്യങ്ങളൊക്കെ സെക്രട്ടറി തലത്തിൽ ചർച്ച നടത്താറുണ്ട്. അപ്പോൾ ഓരോരുത്തർ ഓരോ കാര്യം പറയും. ഇവിടെ ഈ ഒന്നാം തീയതിയുള്ള ഈ അവധി, ആന്റണിയുടെ കാലത്ത് നടപ്പാക്കിയിട്ടുള്ള ഈ ഡ്രൈ ഡേ അവധി ഉണ്ടല്ലോ, അത് പിന്നെ ഒഴിവാക്കണം എന്നുള്ളത് കുറെ കാലമായിട്ട് ആ ഭാഗത്ത് ടൂറിസത്തിനെ ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ആവശ്യപ്പെടും, അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റ് അവരുടെ കാര്യങ്ങൾ ആവശ്യപ്പെടും എന്നല്ലാതെ വേറെ ചർച്ചയും നടന്നിട്ടില്ല എന്ന് ചീഫ് സെക്രട്ടറി പറയുന്നു. നടന്ന ചർച്ചകളെ കുറിച്ച് അദ്ദേഹം എനിക്ക് കൺവിൻസിങ് ആയിട്ട് രീതിയിലാണ് വീണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിനപ്പുറത്ത് കാശ് വാങ്ങി എന്ന രീതിയിലൊരു ആഖ്യാനം വരുന്നുണ്ടെങ്കിൽ ഈ അർജുൻ കൂടി ബന്ധപ്പെട്ട വാട്സാപ്പ് ഗ്രൂപ്പ്, താങ്കൾ പറഞ്ഞ പോലെ അർജുൻ അഡ്മിൻ ആയിട്ടുള്ള വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് സംഭവം പ്രചരിക്കുന്നോ, അതിന്റെ പിന്നിൽ ഒരു ഗൂഢതന്ത്രം അല്ലെങ്കിൽ ഒരു ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും അന്വേഷണ ഏജൻസികൾക്ക് അന്വേഷിക്കാവുന്നതാണ്. ഇത് നേരത്തെ ശ്രീകുമാർ പറഞ്ഞപ്പോൾ എനിക്കും ഒരു അത്ഭുതം തോന്നി. കാരണം ഏതോ ഒരു അർജുൻ എവിടെ നിന്ന് കോട്ടയം സ്വദേശിയായ ഒരു അർജുൻ എന്തൊക്കെയാന്നുള്ള രീതിയിൽ പറയുമ്പോൾ അദ്ദേഹം തിരുവഞ്ചൂരായിട്ട് കൂട്ടി യോജിപ്പിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം തന്നെ പിന്നീട് പറഞ്ഞ പോലെ മുഖ്യമന്ത്രിയുടെ മകളുടെ കാര്യത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, ഒരു രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കരാറിന്റെ അടിസ്ഥാനത്തിൽ അവർ നല്ല ബിസിനസ് ഡീലിന്റെ കാര്യത്തിൽ ഇങ്ങനെ ബഹളം വെക്കേണ്ട, സർക്കാരിനെതിരെ ബഹളം വെക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഈ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും ശക്തമായിട്ട് അദ്ദേഹത്തിനെതിരെ ആചരിക്കുകയായിരുന്നു. രണ്ട് വ്യക്തികൾ തമ്മിലാണ് അത് അങ്ങനെ പറയുന്നത്. അത് കൃത്യമായിട്ടൊരു കരാറുണ്ടാക്കിയിട്ടുള്ള സി എം ആറിലും എക്സാലോജിക്കും തമ്മിലുള്ള കരാർ, ആ കരാറിന്റെ അടിസ്ഥാനം സേവനം കൊടുത്തോ ഇല്ലേ അത് കൊടുക്കാൻ
പാടുള്ളതാണോ ഇല്ലയോ എന്നൊക്കെ ബാക്കി നിയമപരമായിട്ട് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണല്ലോ. രണ്ട് സ്ഥാപനങ്ങൾ തമ്മിലുള്ള കരാറിന്റെ പേരിൽ ഇതെല്ലാം വേണമെന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ അതല്ല, ഇവിടെ ഇപ്പൊ അർജുൻ തന്നെ സംസാരിക്കുമ്പോൾ ഒഴിഞ്ഞു പോവുകയാണ്. അത് മാത്രമല്ല സജീവൻ, ശ്രീ എൻ ശ്രീകുമാറിന്റെ ഒരു വിമർശനം, മാധ്യമം ഒരു മാധ്യമം എന്ന നിലയിൽ തിരുവഞ്ചൂരിന്റെ മകൻ എന്ന് അർജുനുമായി ബന്ധപ്പെട്ട് ഉയർന്നൊരു വിഷയത്തെ പരാമർശിക്കുന്നതിലെ ഒരു മാധ്യമ നൈതികതയാണ് അദ്ദേഹം ചോദ്യം ചെയ്യുന്നത് എന്നൊരു വിമർശനം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹം വെച്ചിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട, അതിരിക്കട്ടെ. പക്ഷേ നമ്മുടെ നാട്ടിൽ നമ്മൾക്കിപ്പോൾ അത് മാധ്യമങ്ങളുടെ ഒരു പൊതുശീലം ഏതായാലും ഈ ചർച്ച കൊണ്ട് മാറ്റാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഇപ്പോൾ വീണ ടി എന്നാണ്, പക്ഷേ മാധ്യമങ്ങൾ ചർച്ചയിൽ ഏത് നിലയിലാണ് ആ പേരിനെ പരാമർശിക്കുന്നത്? വീണ വിജയൻ എന്ന് പറഞ്ഞല്ലേ ചർച്ചയിൽ പരാമർശിക്കുന്നത്. ആ നിലയിൽ തന്നെ താങ്കളിപ്പോൾ പറഞ്ഞതുപോലെ ഒരു രണ്ട് കമ്പനികൾ, വ്യക്തികൾ, അവരുടെ നിലപാടുകൾ, ഇത് അർജുൻ രാധാകൃഷ്ണൻ തന്നെയാണ്, അതിൽ നിന്ന് തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നത് വ്യക്തമായി തന്നെ ആ നിലയിൽ തന്നെ പേരിലും നിൽക്കുകയാണ്. പക്ഷേ മാധ്യമങ്ങളുടെ ഒരു പൊതുസമീപനത്തെ ശ്രീകുമാറിനെ പോലൊരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ വിമർശിക്കുന്നതിൽ ചില കഴമ്പുണ്ട് എന്ന് തന്നെ കാണുന്നതിലും അപാകതയൊന്നുമില്ലല്ലോ ശ്രീ സജീവൻ. അല്ല, ഇതില് വളരെ കൃത്യമായിട്ട് ശ്രീകുമാർ പറയുന്ന പോലെ ഇതില് പേര് പറയേണ്ടതുണ്ട്. ഈ അർജുന്റെ ബന്ധം എന്താണെന്നുള്ള പറയും. കാരണം ഇതൊരു വലിയ ആരോപണം സർക്കാരിനെതിരെ, അതും ഒരു തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേ ഘട്ടത്തിലാണ്. അവസാന മണിക്കൂറുകളിലാണ് ഈ ആരോപണം വരുന്നത്. ബാർക്കോഴ എന്ന് പറഞ്ഞിട്ട് പണ്ട് UDFന്റെ സമയത്ത് കൊണ്ടുവന്ന ബാർക്കോഴയ്ക്ക് പകരമായിട്ട് ഒരു പകരം വീട്ടിൽ പോലെ ഒരു ബാർക്കോഴ കൊണ്ടുവരുന്നു, ബാർക്കോഴ ആരോപണം കൊണ്ടുവരുന്നു. ഈ ആരോപണത്തിൽ കാശ് വാങ്ങി പോക്കറ്റിലിട്ട് പണം എണ്ണി പെട്ടിയിൽ വെച്ചു എന്ന രൂപത്തിലുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. അവിടെ മന്ത്രി പറഞ്ഞു ഞങ്ങൾ ഇതിനെ കുറിച്ച് ആലോചിച്ചില്ല. കാരണം ആലോചിക്കാനും പറ്റില്ല. കാരണം കുറെ കാലമായിട്ട് ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കീഴിലാണ് എല്ലാ കാര്യങ്ങളും ഉള്ളത്. അവിടെ സർക്കാരിന് നയപരമായിട്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. പിന്നീട് മന്ത്രി ഉദ്യോഗസ്ഥരത്തിലുള്ള ചർച്ചയെ കുറിച്ച് കൃത്യമായിട്ട് ഉദ്യോഗസ്ഥന്മാർ, പ്രത്യേകിച്ച് ചീഫ് സെക്രട്ടറി പറഞ്ഞു എന്താണ് സംഭവിച്ചത്. അത് സാധാരണഗതിയിൽ ഒരു റുട്ടീൻ ചർച്ചയാണ്. ഓരോ വകുപ്പും അവർക്ക് വേണ്ട കാര്യങ്ങൾ, അത് സ്വാഭാവികമായിട്ടും ബജറ്റിന്റെ ഒരു ഘട്ടം വരുന്നതിന് മുമ്പേ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ആ തരത്തിലുള്ള ചർച്ചകൾ നടക്കും. ആ ചർച്ചയിൽ ടൂറിസം വകുപ്പ് ഒരു പക്ഷെ ആവശ്യപ്പെട്ടിട്ടുണ്ടാകും ഈ ഒരു ദിവസം. അങ്ങനെ പല അന്തർദേശീയ സമ്മേളനങ്ങളും നടക്കുമ്പോൾ അതിൽ ഒരു ദിവസം മാത്രം ഇത് കൊടുക്കില്ല. അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള മദ്യ നിരോധനം ഏർപ്പെടുത്തണം. മദ്യനിരോധനം ഏർപ്പെടുത്തിയ സ്ഥലമൊന്നുമല്ലല്ലോ ഇവിടെ. അപ്പൊ സ്വാഭാവികമായും ആ ഒരു ദിവസം എന്ന് പറയുന്നത് എടുത്തു കളഞ്ഞാൽ അത് പലപ്പോഴും ഈ ഷെഡ്യൂൾ, ബിസിനസ് ഷെഡ്യൂൾ വെക്കുന്നതിന് ഇവർക്ക് സൗകര്യമായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അത് സർക്കാർ നടപ്പാക്കിയിട്ട് പോയില്ല. അങ്ങനെ ഒരു ചർച്ച നടന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു സംഭവം വന്നു വരുന്നു. ബാർ ഉടമകൾ ഇനിയിപ്പോ അങ്ങനെ കാശ് കൊടുക്കണം എന്ന് പിരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിലെ കൂടാലോചന പോലും പുറത്തു വരണല്ലോ. സർക്കാർ ആവശ്യപ്പെടാതെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അതാരാണ്. വളരെ പ്രധാനമാണ്. നമുക്ക് ഈ ചർച്ചയുടെ ഭാഗമായി തന്നെ അതിലേക്കും കൂടി പോകേണ്ടതുണ്ട്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ എൻ ശ്രീകുമാർ, ഇപ്പോൾ ഈ പറഞ്ഞ അർജുൻ രാധാകൃഷ്ണന് പങ്കാളിത്തമുള്ള അമ്പാടി, ഈ തൊടുപുഴയിലെ ബാറ്, ഈ എന്താണ് ഈ ശബ്ദരേഖയിൽ പറയുന്നത്, മദ്യനയത്തെ സ്വാധീനിക്കാനായി 2.5 ലക്ഷം വീതം പങ്ക് വിഹിതം നൽകണം എന്നാണല്ലോ ഇപ്പോൾ അർജുൻ രാധാകൃഷ്ണന് വെളിപ്പെടുത്താം. ഈ 2.5 ലക്ഷം അമ്പാടി ബാർ കൊടുത്തിട്ടുണ്ടോ? 2.5 ലക്ഷം പിരിവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രതിപക്ഷം പറയുന്നത് പോലെ അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കാൻ പ്രതിപക്ഷത്തിൻ്റെ കയ്യിൽ തന്നെ കൃത്യമായ തെളിവുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞാൽ തന്നെ വളരെ പ്രധാനപ്പെട്ടതല്ലേ, അത് വെളിപ്പെടുത്താവുന്നതാണ്. അമ്പാടി പൈസ കൊടുത്തിട്ടുണ്ടോ എന്ന് ഏതായാലും അർജുൻ അറിയാമല്ലോ. അത് പറഞ്ഞാൽ തന്നെ ഈ വിഷയത്തിൽ ഒരു വ്യക്തത വരും, പ്രതിപക്ഷത്തിന് കുറേ കൂടി ഒരു ഊർജം കിട്ടും. അതുകൊണ്ട് തന്നെ ആ അതടക്കം പറഞ്ഞാൽ തീരാവുന്ന കാര്യമുള്ളൂ ഇത്. നോക്കൂ ശ്രീ ശരത്തെ, ഇവിടെ ശ്രീ സജീവനും ശരത്തും നമ്മുടെ സുഹൃത്ത് രജിയും നിങ്ങളെല്ലാവരുടെ കൂട്ടിക്കെട്ടാൻ ശ്രമിച്ചിട്ട് ഇത് എങ്ങും എത്താത്തൊരു കാര്യം. ഇത് ചർച്ച കാണുന്നവർ അത് ശ്രദ്ധിക്കുന്നുണ്ട് കൗതുകപൂർവ്വം എന്നൊന്ന് മനസ്സിലാക്കണം. ഇവിടെ ശ്രീ ആദ്യ രജിയിലൂക്കും സംബന്ധിച്ച് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ ഉണ്ടാകാം. വിശകലനം ചെയ്യട്ടെ, അവരുടെ ചിന്താശേഷിയിലേക്ക് നമ്മൾ കടന്നു കയറേണ്ട കാര്യമില്ല. താങ്കൾ പറയും. എന്നെ പോലെ തോന്നിക്കുന്നവരുണ്ടെന്ന് കരുതിക്കോളൂ. ഞാനത് പറഞ്ഞത് അതുതന്നെ ഞാൻ പറഞ്ഞു. പക്ഷെ ആ പ്രേക്ഷകരെ ആകെ, ആ കാഴ്ചക്കാരെ ആകെ അതിന്റെ ഒരു മൊത്ത കച്ചവടം ഏറ്റെടുക്കുന്ന നിലയിൽ താങ്കൾ പറഞ്ഞതിനോടാണ് ഞാൻ വിയോജിച്ചത്. നിശ്ചയമായും താങ്കൾ പറഞ്ഞ പോലെ ഉള്ളവരും ഉണ്ടാകാം, സ്വാഭാവികം. മൊത്തക്കച്ചവടത്തെ അല്ല അത് തർക്കിക്കണ്ട, എന്റെ നിരീക്ഷണമായിട്ട് കണക്കാക്കിയത് കഴിഞ്ഞില്ല. അതായത്
ഇവിടെ ശ്രീ റെജി ലൂക്കോസ് പറഞ്ഞതെന്താണ്, ആ റെജി ലൂക്കോസ് പറഞ്ഞതെന്താണ്, സംശുദ്ധമായ ഗവൺമെൻറ്റിനെതിരായുള്ള ചില നീക്കങ്ങൾ. ഈ ഗവൺമെൻറ്റിനെതിരെ ജനവിധി എഴുതിയിട്ട് കുറച്ച് ദിവസമേ ഉള്ളൂ. UDF 18, BJP 1, CPM 1, ഇത്രയേ ഉള്ളൂ കാര്യം, അതോടെ നിൽക്കട്ടെ. പിന്നെ ശ്രീ സജീവൻ പറഞ്ഞത്, ശ്രീ മുഖ്യമന്ത്രിയെ വലിച്ചഴച്ചത് ആദ്യമൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് അത് സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ടൊക്കെ സജീവൻ ഒന്നുകൂടെ ഒന്ന് വായിച്ച് നോക്കുന്നത് നന്നായിരിക്കും. എങ്ങനെയാണ് ആ പേര് വന്നതെന്നുള്ളത് ഞാൻ അതിലേക്ക് ചർച്ചയിലേക്ക് ഞാൻ പോകുന്നില്ല, ഇവിടെ അല്ലാതെ നമുക്ക് വിഷയമുള്ളത് കൊണ്ട്. ഇവിടെ ഇന്നലെ നിയമസഭയിൽ ശ്രീ ശരത്ത് പറഞ്ഞു ഇങ്ങനെ മന്ത്രി ഇങ്ങനെ പരാതി കൊടുത്തപ്പോൾ എല്ലാം അന്വേഷിക്കാൻ ഉത്തരവിട്ടിട്ടുണ്ട്. ഇന്നലെ നിയമസഭയിൽ ഈ ആരോപണം ഉന്നയിക്കപ്പെടുമ്പോൾ ഈ ആരോപണത്തിലേക്ക് നമ്മുടെ മന്ത്രി കടന്നില്ല, എക്സൈസ് മന്ത്രി കടന്നില്ല. അദ്ദേഹം പറഞ്ഞത് മറ്റു ചില കാര്യങ്ങളാണ്, ഇനി ആരോപണത്തിലേക്ക് കടന്നാൽ വേറെ ചില കാര്യങ്ങൾ പറയേണ്ടി വരുമെന്നുള്ളതായിരിക്കാം. പിന്നെ ഈ ബാർ ഉടമകളുടെ യോഗത്തിൽ നടന്ന ഒരു കാര്യം എന്ന രീതിയിലാണ് ഇത് വാട്സപ്പ് സന്ദേശം വന്നത്. സുപ്രീം കോടതിയുടെ ഒരു വിധിയുണ്ട്, ഏത് സന്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലും വേണമെങ്കിൽ അഴിമതി നിരോധന പ്രകാരം കേസെടുക്കാമെന്ന്. അതല്ലെങ്കിൽ നമ്മുടെ അഴിമതി നിരോധന പ്രകാരമുള്ള ചില വകുപ്പുകളുണ്ട്, 8, 9, 12 ഒക്കെ തോന്നുന്നു, അത് പ്രകാരം കേസെടുക്കാം. ഇതൊന്നും എന്റെ ചോദ്യത്തിലേക്ക് വരുന്നു, അതിനെ ഏറ്റവും സഹായകരമായി വെളിപ്പെടുത്താൻ കഴിയുന്നയാൾ ഈ പറഞ്ഞ അർജുൻ അല്ലേ? അർജുന്റെ അമ്പാടി 2.5 ലക്ഷം കൊടുത്തിട്ടുണ്ടോ? ഞാൻ പറയാം, അതായത് ആ ബാർ ഉടമയുടെ സന്ദേശത്തിൽ ഒരു സ്ഥാപനം കൊടുത്തു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഒരു സ്ഥാപനമാകുമ്പോൾ രണ്ടാമത്തെ സ്ഥാപനം ഏതാന്ന് അന്വേഷിക്കല്ലേ വേണ്ടു. അപ്പോൾ ഒരു സ്ഥാപനയെ കൊടുത്തിട്ടുള്ളൂ എന്ന് ബാർ ഉടമ തന്നെ സന്ദേശത്തിൽ വേറെ ആരെങ്കിലും പറയേണ്ട കാര്യമില്ല. പിന്നെ അതിൽ മൂന്നിലൊന്ന് പിരിച്ചു കഴിഞ്ഞു എന്നല്ലേ പറയുന്നേ? അല്ല, ഞാൻ ഈ ശബ്ദ സന്ദേശവും അർജുൻ ചാനലുകളിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്, ഇപ്പൊ പറഞ്ഞത് മനസ്സിലായോ? അതായത് ആകെ പ്രതിപക്ഷം എസ്റ്റിമേറ്റ് ചെയ്ത ശ്രീ VD സതീശൻ ആദ്യം തന്നെ പറഞ്ഞു ഈ ശബ്ദരേഖ വെച്ച് 20 കോടിയുടെ അഴിമതി നടന്നു, അതിന്റെ മൂന്നിലൊന്ന് പിരിച്ചു എന്ന് പറയുമ്പോൾ എത്രയാണെന്നുള്ളത് നമ്മുടെ നാട്ടിൽ ചർച്ച വന്നു. അത് അതിലേക്കൊന്നും പോകണ്ട, ഞാൻ ചോദിക്കുന്ന പ്രതിപക്ഷത്തിന്റെ ആ കേസിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയുന്ന നല്ല ഒന്നാന്തരം നല്ല കിണ്ണൻ തെളിവ് സ്വന്തം ക്യാമ്പിലുണ്ടല്ലോ. അമ്പാടി സ്വന്തം ബാറ്, അവർ 2.5 ലക്ഷം കൊടുത്തോ? ക്ലിയർ, അഴിമതി നിരോധന നിയമപ്രകാരം തന്നെ പോകാൻ ഊർജം കിട്ടും. അല്ല, നിങ്ങൾ തന്നെ ഇത് സ്വല്പം മുമ്പ് ഒരു ക്ലിപ്പ് കാണിച്ചു, അർജുൻ രാധാകൃഷ്ണ ബാറുമായിട്ട് ബന്ധമില്ല എന്ന് അദ്ദേഹം പറഞ്ഞ പിന്നെ അദ്ദേഹത്തിനെ വെളിപ്പെടുത്തുന്നേ. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി വാദിക്കാനല്ല വന്നത്, ഞാൻ ഇന്നത്തെ രാഷ്ട്രീയം പറയാനാണ് ഉൾക്കൊള്ളാനാകും. നിങ്ങൾ താങ്കൾ പറഞ്ഞതിൽ ഒരു പെശകില്ലേ? അദ്ദേഹത്തിന്റെ ഭാര്യ പിതാവ് ആ ബാറിന്റെ ലൈസൻസി ആയിരുന്നോ? ഒരു പെശകുമില്ല, ഒറ്റക്കാര്യം അദ്ദേഹം പറഞ്ഞു വെച്ച് നിങ്ങൾ നോക്കൂ. അദ്ദേഹം ക്ലിയർ ആയിട്ട് പറഞ്ഞ എന്താണ്, എന്റെ ഫോൺ നമ്പർ ആണെങ്കിൽ ടവർ ലൊക്കേഷനെ കുറിച്ച് അന്വേഷിക്കൂ, അന്വേഷിച്ചൂടെ പോലീസിന്, അന്വേഷിച്ചൂടെ, എന്റെ ഫോൺ അല്ല എന്ന് തീർത്തു പറഞ്ഞാൽ ഞാൻ ചോദ്യം ഇവിടെ കിടപ്പുണ്ട് താങ്കളോട്. ഭാര്യ പിതാവിന് ലൈസൻസി ആയിരുന്നു, അദ്ദേഹം മരിക്കുമ്പോൾ ആ ലൈസൻസ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്, അത്തരം കാര്യങ്ങളിൽ വെച്ചിട്ടാണ് ഞാൻ ചോദിച്ചത്. അല്ല, എനിക്ക് ഇദ്ദേഹത്തിന് ബന്ധമില്ലെന്ന് അദ്ദേഹം പറഞ്ഞ പിന്നെ ഞാൻ എന്തിനാ കൂടി കയറി പറയുന്നേ? നിങ്ങൾ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ, അദ്ദേഹത്തിന് ബന്ധമില്ല, അദ്ദേഹത്തിന്റെ ഭാര്യ പിതാവ് നടത്തിയിരുന്നു, അദ്ദേഹം മരിച്ചുപോയി, പിന്നെ ഫാമിലി വർഷങ്ങളായിട്ട് നടത്തുന്നതാണ്. ഒരു കുടുംബത്തിലെ ഒരാൾക്ക് എന്തെങ്കിലും ബിസിനസ് ഉണ്ടെങ്കിൽ അത് ഒരു കോൺഗ്രസ് നേതാവിന്റെ തലയിൽ ചാർത്തി കൊടുക്കണമെന്ന് ഉദ്ദേശിക്കുന്നവർക്ക് ആ ചാർത്തി കൊടുത്തോണ്ടിരുന്നോ? വിരോധമില്ല. ഞാൻ ഒരു വ്യാജ സന്ദേശം വരുന്നു, ആ വ്യാജ സന്ദേശം ആ ഗ്രൂപ്പിൽ നിന്ന് പുറത്തെടുത്തു കൊടുക്കുന്നു, അത് രാഷ്ട്രീയ വിവാദമായി വരുന്നു, ആ വാട്സപ്പ് ഗ്രൂപ്പ് റിമൂവ് ചെയ്യുന്നു. ആ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ അഡ്മിൻ അർജുൻ തിരുവഞ്ചൂരിൻ്റെ മകനാണ് എന്ന് ക്രൈംബ്രാഞ്ച് പറയുന്നു, ബാർ ഉടമകളുടെ മൊഴിയുണ്ട് എന്ന് പറയുന്നു. അർജുൻ അത് നിഷേധിക്കുന്നുണ്ട്, വസ്തുതയാണ്. പക്ഷേ അപ്പോഴും ഈ ഭാര്യ പിതാവിൻ്റെ നമ്പർ ഇപ്പോഴും ലൈവാണോ? ആ നമ്പറിൽ ആ വാട്സപ്പ് ഗ്രൂപ്പുണ്ടോ? ഇതൊക്കെ ചോദ്യങ്ങളാണ്. അതല്ലാതെ ഒരു കോൺഗ്രസ് നേതാവിൻ്റെ മകനെ കൈ കിട്ടി എന്നാൽ പിന്നെ ശരിപ്പെടുത്തി കളയാമെന്ന നിലയിലേ അല്ലല്ലോ ഈ വിഷയം നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. ശ്രീകുമാർ, എൻ്റെ ശരത്തെ, നമ്മുടെ ഈ കേരളത്തിലെ ജനങ്ങളോടാണ് കൈരളിയിൽ ചാനൽ എന്ന് താങ്കൾ സംസാരിക്കുന്നത് ആലോചിക്കുക. ഒരാളെ എൻ്റെ നമ്പർ അല്ല എന്ന് പറഞ്ഞത് അന്വേഷിക്കുന്നേ,
അത് അല്ല, ഞാൻ പറയട്ടെ, അതിനെ അന്വേഷിക്കട്ടെ. ടവർ നോക്കിയിട്ട് തീരുമാനിക്കൂ എന്ന് അർജുൻ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു. ഒന്ന്, രണ്ടാമത്തെ കാര്യം, ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാൻ അദ്ദേഹത്തെ വിളിക്കുന്നു വെള്ളിയാഴ്ച, അതിന് ക്രൈംബ്രാഞ്ചിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുമെന്ന് പറയുന്നു. രണ്ട്, മൂന്നാമത്തെ കാര്യം, തനിക്കൊരു ബാറുമില്ലെന്ന് അദ്ദേഹം പറയുന്നു. മൂന്ന്, ഇതാണ് ആ മൂന്ന് വിഷയങ്ങൾ. പക്ഷെ ഇതിൽ രാഷ്ട്രീയം ഉണ്ടെന്നേ, നിങ്ങൾ എന്താ അത് വിട്ടുകളയണേ? ഇതിലത്തെ രാഷ്ട്രീയം എന്താണ്? ഇതിലത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത് പണ്ട് വി എസ് അച്യുതാനന്ദൻ, അല്ല ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു കേട്ടെ. അപ്പോൾ വി എസ് അച്യുതാനന്ദൻ അന്നൊരു ആരോപണം ഉന്നയിച്ചു, എന്തേ, കെ എം മാണിക്ക് ബാർക്കോഴയിൽ, ബാർക്കോഴ കേസ് അറിയാമല്ലോ, അത് ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പോൾ ഒരാളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഉമ്മൻചാണ്ടി സർക്കാരിന് കേസെടുത്തത്. ഇവിടെ ആ ശബ്ദ സന്ദേശം വന്നിരിക്കുന്നു, കേസെടുക്കാനേ പ്രതിപക്ഷം പറഞ്ഞിട്ടുള്ളൂ, കേസെടുക്കണ്ടെന്നല്ല പറഞ്ഞത്. ആയിക്കോട്ടെ, കേസെടുക്കുന്നില്ല. പിന്നെ വേറൊരു കാര്യം ആലോചിക്കണം, ഈ ബാർക്കോഴ കൊണ്ടുവന്ന സി പി എം, അല്ല ഞാൻ പറയട്ടെ, ബാർക്കോഴ കേസ് അന്ന് കൊണ്ടുവന്ന സി പി എം ആരെയാണോ അവരെന്ന് അപമാനിച്ചത്, ആ അപമാനിച്ച നേതാവിൻ്റെ മകന് മുമ്പിൽ മുട്ടുമടക്കിയത് ഇന്നലെ കണ്ടു. ശ്രദ്ധിക്കണം, സി പി എമ്മിന് പറ്റുന്ന ഗതികേടാണത്. അപ്പൊ ആലോചിച്ചിട്ടേ കോഴയൊക്കെ പറയാവോ ഏത് കാലത്താണെങ്കിലും. ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാല്, ഇവിടെ ഒരു പരാതിയല്ല ഒരു സന്ദേശം വരുന്നു. ആ സന്ദേശം സുപ്രീം കോടതി നിർദ്ദേശം അനുസരിച്ച് കേസെടുക്കാം. പ്രതിപക്ഷം പറയുന്നു കേസെടുക്കാൻ, അതിനെക്കുറിച്ച് കേസില്ല. കേസ് എന്താണ്? ഇത് എങ്ങനെ ചോർന്നു എന്നുള്ളതാണ് കേസ്. രസകരമല്ലേ ഒരു കാര്യം? ഒന്ന് എക്സൈസ് മന്ത്രിയുടെ ഓഫീസിനെ പരാതിയെ അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ അവതരിപ്പിക്കാതെ ഭാഗികമായിട്ടാണോ ശ്രീകുമാർ ഇവിടെ അവതരിപ്പിക്കുന്നത്? ഒന്ന്. രണ്ടാമത്തെ കാര്യം, അർജുൻ രാധാകൃഷ്ണനും ഈ ബാറും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞതിനെ കോട്ട് ചെയ്തുകൊണ്ട് എൻ ശ്രീകുമാർ പറഞ്ഞത് നിലവിൽ മലയാളികൾ വിശ്വാസത്തിലെടുക്കുമോ? അമ്പാടി എന്ന ബാറ് 2 ലക്ഷം രൂപ കൊടുത്തോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ തന്നെ ഇതിനകത്ത് ഈ ഇതുമായി ബന്ധപ്പെട്ടൊരു വ്യക്തത ഉണ്ടാവുമല്ലോ. അതുപോലത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുകയല്ലേ? ഒരുപക്ഷെ മറ്റൊരു ഓപ്ഷൻ എടുക്കാം. ഇനി അർജുൻ ഈ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട് എങ്കിൽ, എന്നിട്ടും മൗനം പാലിക്കുന്നുവെങ്കിൽ, പിന്നീട് വന്ന വിവാദങ്ങളെല്ലാം അത് കള്ളക്കഥകളാണ്, കെട്ടുകഥകളാണ്, എന്നാൽ പിന്നെ പുറത്തൊരു രാഷ്ട്രീയ വിവാദമായി പ്രചരിച്ചോട്ടെ എന്ന നിലയിൽ പാലിച്ച മൗനമാണോ? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പരിശോധിക്കാനുള്ള ഒരു വിഷയം ഇതിനകത്തില്ല. അങ്ങനെയാണെങ്കിൽ ആ ഗ്രൂപ്പിൽ നിന്ന് ഇതിനു വേണ്ടി ആര് ഗൂഢാലോചന നടത്തി? ആരാണ് ഈ ഗ്രൂപ്പിൽ നിന്ന് ഈ ശബ്ദ വിവര ഈ വിവാദം പാകത്തിന് ഈ വിവരങ്ങൾ പുറത്തേക്ക് കൊടുത്തത്? ഇതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തേണ്ട വിവരങ്ങളാണോ റജി? തീർച്ചയായിട്ടും ഇതിനകത്ത് കൗതുകരമായ രണ്ട് വസ്തുതകൾ പറയാം. ബഹുമാനപ്പെട്ട തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകന്റെ പേരിൽ ഇതുപോലെ അതീവ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം പുറത്തു വരികയും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാനായിട്ട് നോട്ടീസ് നൽകുകയും ചെയ്തിട്ടും തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകന് വേണ്ടി ന്യായീകരിക്കാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകനല്ലാതെ കൊണ്ട് കേരളത്തിലെ ഒരു കോൺഗ്രസ് നേതാവും പുറത്തു വന്നിട്ടില്ല. ഞാൻ കണ്ടില്ല ഇതുവരെ ഈ മാധ്യമങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടും അദ്ദേഹത്തിന് ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആരും ഇതുവരെ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ആകപ്പാടെ ഇപ്പൊ ഞാൻ കേട്ടിരിക്കുന്നത് ശ്രീകുമാർ സാറാണ്. ശ്രീകുമാർ സാർ പറഞ്ഞതിനകത്ത് തന്നെ വൈരുദ്ധ്യമുണ്ട്. നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ് ശ്രീകുമാർ സാർ എന്ന് മനസ്സിലാക്കണം. ഇതിന്റെ കൂടാതെ അതായത് ഈ വൈരുദ്ധ്യത്തിലേക്ക് വരാം. വൈരുദ്ധ്യം ഒന്ന് അദ്ദേഹം പറഞ്ഞത്, ആദ്യം അദ്ദേഹം പറഞ്ഞത് കോട്ടയത്തുള്ള ശ്രീകുമാർ ഒരു പിന്നെ അർജുൻ രാധാകൃഷ്ണനെ ഇതിനകത്ത് വലിച്ചടിക്കുന്നത്. അപ്പൊ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മകനാണെന്നുള്ള, അല്ല ഞാൻ അതിലേക്കാണ് വരുന്നത്, വൈരുദ്ധ്യത്തെ കുറിച്ച് തന്നെയാണ് വരുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മകൻ എന്നൊരു വാക്ക് അദ്ദേഹം പിന്നെ പുറത്തു വന്നില്ല, അത് വിട്ടില്ല. എങ്ങനെയാണ്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇന്ത്യയിലെ ഒരു എല്ലാ പൗരാവകാശങ്ങളും പിന്നെ സംരക്ഷിക്കാനും ശ്രീകുമാർ സാർ ഇത് നമ്മൾ ചർച്ച നടത്തി. ഞാൻ സാറ് പറഞ്ഞൊന്നും വക്രീകരിക്കത്തില്ല. സാർ ശ്രീകുമാർ ഈ പറയുന്ന അർജുൻ രാധാകൃഷ്ണന്റെ പേര് ആണ് ആദ്യം ഉപയോഗിച്ചത്. ഇനി അതിലൂടെ ഞാൻ വേറൊന്ന് പറയാം. സാറൊരു കാര്യം മനസ്സിലാക്കേണ്ട വസ്തുത പറയാം. കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഈ ഗൂഢാലോചന നടത്തുന്നതിന്റെ പുറത്തു വന്നതിന്റെ 3-4 ദിവസങ്ങൾ മുമ്പ് ഇവിടുത്തെ ചില മാധ്യമങ്ങൾ പുറത്തുവിട്ട കാര്യം ഞാൻ പറയാം. ഒന്ന്, പുതിയ അബ്കാരി നയത്തിൽ പിന്നെ ഡ്രൈ ഡേ ഒഴിവാക്കുന്നു, പിന്നെ ബാറിന്റെ രാത്രിയിലെ പ്രവർത്തന സമയം ദീർഘിപ്പിക്കാനുള്ള ആലോചന നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ എടുത്തൊരു നയം ആണ് എന്നും പറഞ്ഞുകൊണ്ട് കുറെ വാർത്തകൾ പുറത്തു വന്നു. എങ്ങനെ വന്നു? അതിന്റെ 4-5 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ ശബ്ദരേഖ പുറത്തു വരുന്നത്. അപ്പൊ ഇതിനകത്തൊരു വെൽ പ്ലാനിംഗ് ഉണ്ട്. ഉറപ്പായ കാര്യമല്ലേ? ജനങ്ങളെ ട്രെയിൻ ചെയ്ത് ജനങ്ങളിൽ ഡ്രൈ ഡേ ഒഴിവാക്കും എന്ന് പറഞ്ഞു. ഈ ഡ്രൈ ഡേ ഒഴിവാക്കുന്നതിനെ കുറിച്ചും അത് പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന കോൺഗ്രസിന്റെ നേതാക്കളുണ്ട് ഈ ശബ്ദരേഖ വരുന്നതിന് മുമ്പ്. അപ്പൊ വലിയ രീതിയിലുള്ള ഒരു ഗൂഢാലോചനന്റെ പുറയിലുണ്ട്. സാറ് പറഞ്ഞ ഈ വൈരുദ്ധ്യം ഇല്ല എന്ന് പറഞ്ഞല്ലോ. സാറെ വൈരുദ്ധ്യം ഉണ്ടോ ഇല്ലെന്നുള്ളവരും ഈ അർജുൻ രാധാകൃഷ്ണൻ തന്നെ പുറത്തു വന്നിരിക്കുന്നു അദ്ദേഹത്തിന്റെ ശബ്ദത്തിലൂടെ. അദ്ദേഹം എന്താ പറഞ്ഞേ? തന്റെ ബന്ധുക്കളിൽപ്പെട്ട ഒരാൾ, ആ ബന്ധു എന്ന് പറയുന്ന ആരാ? അദ്ദേഹത്തിന്റെ ഭാര്യ പിതാവ. അദ്ദേഹം മരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞതനുസാണെങ്കിൽ ഏതാണ്ട് 5 വർഷത്തോളമായി. ഈ 5 വർഷം കഴിഞ്ഞും ആ ഫോൺ ലൈവായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെ വലിയൊരു തെളിവല്ലേ? സാറേ ഇനി അതിലൊക്കെ ഉപരിയായിട്ട്
ഇദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് തനിക്ക് അങ്ങനെ ഒരു നോട്ടീസും കിട്ടിയിട്ടില്ല, തന്നെ ആരും ബന്ധപ്പെട്ടിട്ടില്ല എന്നാണ് ആദ്യം പറഞ്ഞത്? എന്തുകൊണ്ടാണ് രണ്ടാമത് ചോദിക്കുമ്പോഴല്ലേ, പത്രക്കാർ ചോദിക്കുമ്പോഴല്ലേ അദ്ദേഹം പറഞ്ഞു? അത് മണിക്കൂറുകൾക്ക് ശേഷം പറഞ്ഞ ഈ ഭാര്യാപിതാവിന്റെ കാര്യങ്ങളും തന്നെ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥം ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞേ. എന്തിനാണ് അദ്ദേഹം ആ വൈരുദ്ധ്യം അവിടെ ഉണ്ടാക്കി കൊടുത്തത്? ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ബഹുമാനപ്പെട്ട തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അല്ലാതെ കണ്ട് ഈ വിഷയത്തിൽ അല്ല, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പോലും എന്റെ അറിവ് ശരിയാണെങ്കിൽ തന്റെ മകനെ വെറുതെ വലിച്ചടിക്കണമെന്നും തന്റെ മകനോട് തെറ്റ് ചെയ്തിട്ടില്ലെന്നും തന്റെ മകന്റെ പേരിൽ ബാറില്ലെന്നും ഇതൊരു ഗൂഢാലോചനയാണെന്നും മാധ്യമങ്ങൾ സൃഷ്ടിച്ചാണെന്നും പറയാൻ എന്തുകൊണ്ട് അദ്ദേഹം ധൈര്യം കാണിക്കുന്നില്ല? സകല കാര്യത്തിൽ അദ്ദേഹമാണല്ലോ രംഗത്ത് വരുന്നത്. ഈ ബാർ പിന്നെ ഓഡിയോ പുറത്തു വന്നപ്പോഴും ആദ്യമായിട്ട് കേരളത്തിലെ മാധ്യമങ്ങളോട് പ്രതികരിച്ച ബഹുമാനപ്പെട്ട തിരുവഞ്ചൂർ രാധാകൃഷ്ണ. അപ്പൊ എന്തുകൊണ്ട് അദ്ദേഹം മൗനമായിരിക്കുന്നത്? എന്തിനാണ് അർജുൻ രാധാകൃഷ്ണൻ പിന്നീട് രക്ഷം പോലും ഇണ്ടാത്തത്? അദ്ദേഹത്തിന് പരസ്യമായിട്ടൊരാമല്ലേ, തന്റെ ഭാര്യാപിതാവിന്റെ ബാറുമായിട്ട് തനിക്ക് യാതൊരു ബന്ധവുമില്ല, യാതൊരു ബന്ധവുമില്ലെന്ന് അദ്ദേഹം പറഞ്ഞുകൂടെ? പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമായി, അതാണ് പറയുന്നത്, അതീവ ഗൗരവമായിട്ടൊരു ഗൂഢാലോചനയാണ് ഈ സർക്കാർ ഇതിന് നടന്നിരിക്കുന്നത്. ഒരു തർക്കവുമില്ല, മാധ്യമങ്ങൾ മുൻകൂട്ടി ഈ പറയുന്ന ഈ ഓഡിയോ വരുന്നതിന് മുമ്പ് ഈ നയങ്ങൾ സർക്കാർ എടുത്തു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തി ഈ ഓഡിയോ വിട്ടതിന്റെ പിന്നിൽ എന്താ? അത് എൽ ഡി എഫ് സർക്കാരിന്റെ പോളിസി തന്നെയാണെന്ന് അറിയിക്കാനുള്ള നാടകമല്ലേ? അതിനൊക്കെ സാറേ പാഴ്പണി പോകണം, അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. സാറ് വാർത്തകളിലെ സാഹൂതം വീക്ഷിക്കുന്നതാണല്ലേ, സജീവൻ സാറ് വീക്ഷിക്കുന്നതല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായി കഴിഞ്ഞു, പ്ലാൻഡ് ഓപ്പറേഷൻ ആയിരുന്നു ഈ ഗവൺമെന്റിനെ അലക്കി തകർത്ത് നശിപ്പിക്കാനായിട്ട് ആ നടന്നൊരു ഗൂഢാലോചന. തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഈ നിമിഷം വരെ ഇത്രയും സമയമായിട്ട് ഒരു കോൺഗ്രസ് നേതാവും രംഗത്ത് വന്നിട്ടില്ല, അവർ ഒറ്റ കോൺഗ്രസ് പോലും നിന്നിട്ടില്ല. എന്തുകൊണ്ടാണ് വരാത്തത്? അർജുൻ രാധാകൃഷ്ണന്റെ പിതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആയതുകൊണ്ടാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം ആ ബഹുമാനപ്പെട്ട കേരളം എല്ലാവരും തന്നെ ബഹുമാനിക്കുന്ന ഉമ്മൻചാണ്ടി സാറിന്റെ പേഴ്സണൽ സ്റ്റാഫിനെ അതേ ഒരു വിദേശ പര്യടനം നടത്തുന്നതിനിടയിൽ അറസ്റ്റ് ചെയ്യാനായിട്ട് അനുവാദം കൊടുത്തതാണ് ഈ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞ ആള്. ഇതൊന്നും കേരളം മറന്നിട്ടില്ല സാറേ. അഴിമതി ആരോപണങ്ങളുടെ കുംഭകോണത്തിന്റെ കഥകൾ കേരളത്തിൽ വരുമ്പോഴാണ് ഈ പറയുന്ന അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിനെ ഒരു തരത്തിലൊരു ശത്രു പോലും ചെയ്യാത്ത ഇത് അറസ്റ്റ് ചെയ്യാനായിട്ട് അനുമതി കൊടുത്ത തിരുവഞ്ചൂർ രാധാകൃഷ്ണ. അപ്പൊ ചരിത്രങ്ങൾ എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കൾ ആരും ഈ യുവാവിന്റെ പേരിലോ റിജി പറഞ്ഞ പോലെ അർജുൻ രാധാകൃഷ്ണനും രാഷ്ട്രീയ നേതാവായി തന്നെ പരിഗണിക്കപ്പെടേണ്ട ആളാണ്, കോൺഗ്രസ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ്, എ സി സി തന്നെ രൂപീകരിച്ചിട്ടുള്ള ചില സെല്ലുകളുമായി ബന്ധപ്പെട്ട് ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്നു. നേരത്തെ തന്നെ അർജുൻ രാധാകൃഷ്ണൻ യൂത്ത് കോൺഗ്രസ് ദേശീയ കോർഡിനേറ്ററായി വരാൻ പോകുന്നു എന്ന തരത്തിലേക്കൊക്കെയുള്ള വാർത്തകൾ വന്നു, അത് വിവാദമായി, പല എതിർപ്പും വന്നു. അപ്പോൾ ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നയാളാണ് അർജുനും, തിരുവഞ്ചൂരിൻ്റെ മകനാണ്. ഇത്തരമൊരു അവസ്ഥയിൽ വന്നിട്ടും കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് ശ്രീ എൻ ശ്രീകുമാർ പറഞ്ഞതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള വേട്ടയാടലാണ് എന്ന പതിവ് രാഷ്ട്രീയ പ്രതികരണം പോലും നേതാക്കളിൽ നിന്ന് വന്നിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. ഞാൻ അതിലേക്കല്ല വരുന്നത്. ശ്രീ സജീവൻ, ഇവിടെ നോക്കിയാൽ അറിയാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അർജുൻ ഏറ്റവും അധികം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എൻ്റെ നമ്പര്, എൻ്റെ പേഴ്സണൽ നമ്പരില്ല, നിങ്ങൾ ടവർ ലൊക്കേഷൻ വെച്ച് നോക്കിക്കോളൂ, ഓക്കെ അത് വിടാം, അങ്ങനെയല്ല എന്നുള്ള ആ ആത്മവിശ്വാസം ആ പറഞ്ഞതിൽ പ്രകടമാണ്. പക്ഷേ ഈ ബാറിൻ്റെ ഉടമസ്ഥതയുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ പങ്ക് എന്താണെന്ന് ചോദിക്കുന്നിടത്ത് അദ്ദേഹം ഇങ്ങനെ വളഞ്ഞിട്ട് വളരെ പരത്തി പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഭാര്യാപിതാവിൻ്റെ ഫോൺ അതിലാണോ, ഈ വാട്സപ്പ് നമ്പർ, ഈ ഗ്രൂപ്പ് അതിലാണോ, അതാരുപയോഗിക്കുന്നു, അതിപ്പോഴും സജീവമാണോ, അദ്ദേഹത്തിൻ്റെ മരണശേഷവും ആ നമ്പർ തന്നെയാണോ അതിൽ കൊടുത്തിരിക്കുന്നത്, അതിൻ്റെ ടവർ ലൊക്കേഷനാണ് യഥാർത്ഥത്തിൽ പരിശോധിക്കേണ്ടത്. ആ ടവർ ലൊക്കേഷൻ പരിശോധിച്ച് മറ്റു ഫോണുകളുമായി താരതമ്യം ചെയ്താൽ ശ്രീ സജീവൻ അത് കൈകാര്യം ചെയ്യുന്നത് ആ കുടുംബത്തിൽ ആരാണ് എന്ന് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ അന്വേഷണ സംഘത്തിന്. അതൊക്കെ വരാനിരിക്കുന്ന കാര്യങ്ങളാവാം, അറിയില്ല. സാമാന്യ യുക്തി വെച്ച് ചോദിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ശ്രീകുമാറിനോട് ചോദിച്ചതുപോലെ ഈ 2.5 ലക്ഷം അതാണല്ലോ, 3-ൽ 1 പിരിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു. അമ്പാടി കൊടുത്തിട്ടുണ്ടോ? അമ്പാടി കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രതിപക്ഷത്തിന് അതൊരു ഒറ്റ കാര്യം മതി. അപ്പോൾ പക്ഷേ അക്കാര്യത്തിൽ ഒരു മൗനമുണ്ട്. ആ മൗനത്തിൻ്റെ അർത്ഥം എന്താണ്? ഇതൊരു കെട്ടുകഥയാണ്. അനിമോൻ തന്നെ അതിൽ നിന്ന് പുറകോട്ട് പോയിട്ടുണ്ട്. ഇതൊരു കെട്ടുകഥയാണ്. ആ കെട്ടുകഥ പക്ഷേ രാഷ്ട്രീയ വിവാദമായി വളരട്ടെ, അതിനനുസരിച്ച് മൗനം പാലിക്കാം. പക്ഷേ അതിലൊരു ഗുരുതരമായ പ്രശ്നമില്ല. അങ്ങനെയാണെങ്കിൽ അതിലൊരു വലിയ ഗൂഢാലോചനയാണ്. ഇതൊരു സർക്കാരിനും ഒരു വകുപ്പിനും ഉണ്ടാക്കാവുന്ന ഡാമേജ്. ആ താല്പര്യാർത്ഥം ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടോ? ആ ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിൽ ഈ ശബ്ദരേഖ ആ ഗ്രൂപ്പിലേക്ക് വന്നതാണോ? അങ്ങനെയാണെങ്കിൽ ആ ഗ്രൂപ്പിൽ നിന്ന് അത് ആരാണ് എടുത്ത് പുറത്തു കൊടുത്തത്? അപ്പോൾ ഇതെല്ലാം ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി കണ്ടെത്തേണ്ട പ്രധാന കാര്യങ്ങളായി വരുമ്പോഴാണ് ഒരു പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവിൻ്റെ മകൻ ആ ബാറുമായി ബന്ധപ്പെട്ട പശ്ചാത്തലമുള്ളയാളെ ക്രൈംബ്രാഞ്ച് വിളിക്കുന്നത്. അതേതെങ്കിലും ഊഹാപോഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ നമ്മൾ ഈ സംസാരിക്കുന്നതും ചർച്ച ചെയ്യുന്നതും? പ്രേക്ഷകർക്കൊക്കെ ഏതാണ്ട് പിടികിട്ടിയെന്നാണ് ശ്രീ എൻ ശ്രീകുമാർ പറയുന്നത്. പിടികിട്ടിയുള്ള സംശയമില്ല, ശ്രീകുമാർ പറഞ്ഞ അർത്ഥത്തിലല്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ വളരെ ഇപ്പോഴും
സാധാരണ യുക്തിക്ക് നിരക്കാത്ത രീതിയിലുള്ള കുറെ കാര്യങ്ങൾ അർജുന്റെ വാക്കുകളിൽ തന്നെ ഉണ്ടല്ലോ. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അനിമോൻ ആദ്യം പറഞ്ഞ അദ്ദേഹത്തിന്റെ ശബ്ദ സന്ദേശം, ആ ശബ്ദ സന്ദേശത്തിൽ പറഞ്ഞുള്ള കാര്യങ്ങൾ, അത് ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ച കെട്ടിടത്തിന് നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള പണപ്പിരിവാണ് ഉദ്ദേശിച്ചതെന്നുള്ള രീതിയിലൊക്കെ അനിമോൻ അവിടെ കൃത്യമായിട്ട് പിന്നീട് അത് പറഞ്ഞു. ഇനി അതാവട്ടെ, അത് അതേ രീതിയിലാണ് ഈ ബാർ ഹോട്ടൽ അസോസിയേഷന്റെ പ്രസിഡന്റും പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ അങ്ങനെ പണം പിരിക്കാൻ തീരുമാനിച്ചിട്ടില്ല. പിന്നീട് എന്നിട്ടും പ്രതിപക്ഷം ഇപ്പോൾ ശക്തമായിട്ട് പറയുന്നു ഉണ്ട് പണം പിരിക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ അവിടെയാണ് ഇതിൽ പറയുന്ന ഈ അമ്പാടി ബാറിന്റെ, താങ്കൾ പറഞ്ഞ അമ്പാടി ബാർ കാശ് കൊടുത്തോ, 2.5 ലക്ഷം രൂപ അമ്പാടി ബാർ കൊടുത്തോ എന്ന ഒരു ചോദ്യമുണ്ട്. അമ്പാടി ബാറിന്റെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നാമത് ഇപ്പോൾ ഒരു വലിയ പ്രശ്നമുള്ളത് ഒരാളുടെ ID കാർഡിന്റെ അടിസ്ഥാനത്തിലാണല്ലോ പിന്നെ ആ ആൾക്ക് ഫോൺ നമ്പർ ഇത് കിട്ടുന്നത്, ഫോൺ കണക്ഷൻ കിട്ടുന്നത്, സിം കാർഡ് കിട്ടുന്നത്. ആ ആള് മരിച്ചു കഴിഞ്ഞാൽ ആ ID കാർഡിന്റെ ബലത്തിലുള്ള സിം കാർഡ് മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ പാടുണ്ടോ? അത് ആൾമാറാട്ടമാകില്ല എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ആ സിം കാർഡ് നിലനിൽക്കുന്നുണ്ട് എങ്കിൽ ആരോ ആൾമാറാട്ടത്തിലൂടെ ഇപ്പോഴും അത് ഉപയോഗിക്കുന്നു, വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറയുന്ന ഒരു വലിയ ഗുരുതരമായ കുഴപ്പമുണ്ട്, ഗുരുതരമായിട്ട് തെറ്റുണ്ട്. തീർച്ചയായിട്ടും അർജുന്റെ ഫോണ് ആ ടവർ ലൊക്കേഷനിലാവണമെന്നില്ല, എല്ലാം നമ്മളെല്ലാവരും വേണമെങ്കിൽ തന്ത്രപരമായിട്ട് ഏത് രീതിയിലും ചെയ്യാമല്ലോ. അപ്പൊ ഇത് അതാണോ എന്ന് നമുക്കറിയില്ല, അർജുൻ പറയുന്നത് സത്യമാണോ അല്ലോ. എന്തായാലും ഇവിടെ അന്വേഷണ ഏജൻസിക്ക് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് അറിയേണ്ട കാര്യം ഈ അമ്പാടി ബാറിന്റെ ലൈസൻസ് മരിച്ചതിന് ശേഷം ഇതിന്റെ ലൈസൻസ് ഇപ്പോൾ ആരുടെ പേരിലാണ്, ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ ബാർ ഹോട്ടൽ അസോസിയേഷന്റെ യോഗത്തിലും മറ്റും അതിന്റെ മെമ്പറായിട്ട് ഈ ലൈസൻസിൽ പോകണമെന്നില്ല, വേറെ വേറൊരാളെ നോമിനേറ്റ് ചെയ്തുവിടാം. അതാരാണ്? ഇപ്പൊ വേണമെങ്കിൽ സ്ത്രീകളുടെ പേരിലാണ് ലൈസൻസ് എങ്കിൽ വേണമെങ്കിൽ അർജുനെ പറയാം എന്റെ പേരിൽ ലൈസൻസ് ഇല്ല എന്ന് പറയും. പക്ഷെ ആരാണ് ഇവിടെ ഈ ഹോട്ടൽ അസോസിയേഷന്റെ യോഗങ്ങളിൽ പോകുന്നത്? ആ അങ്ങനെ പോകുന്ന ആള് അർജുനാണ് എന്നാണ് എന്ന് പോലീസിനോട് മറ്റ് ബാർ ഉടമകൾ പറഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അത് അന്വേഷിക്കണം. എന്തിനാണ് ഒന്നുമില്ലാത്ത ഏതോ ഒരാൾ നടത്തുന്ന ചായക്കരയുടെ പേരിൽ സംഭവത്തിൽ ഈ അസോസിയേഷന്റെ കാര്യത്തിൽ പോകുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ. അപ്പൊ അത്തരം കുറെ കാര്യങ്ങൾ ഇവിടെ ദുരൂഹമായി നിൽക്കുന്നുണ്ട്. അനിമോൻ താൻ പറഞ്ഞത് ഞാൻ ഉദ്ദേശിച്ച അങ്ങനെയല്ലാന്ന് ഈ സന്ദേശം ആരുടേതാണോ ആ ആള് പറയുന്നു. അസോസിയേഷന്റെ പ്രസിഡന്റ് പറയുന്നു ഇത് ഞങ്ങൾ അങ്ങനെ പണം പിരിക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് പറയുന്നു. പിന്നീട് പണം കൊടുത്തോ എന്ന് അറിയേണ്ടത് ഈ പറഞ്ഞ രൂപത്തിൽ അമ്പാടി ബാർ ഉൾപ്പെടെയുള്ള ബാർ ഉടമകൾ പറയുന്നു ഞങ്ങൾ ഇത്ര കാശ് കൊടുത്തു എന്ന് പറയുന്നുണ്ടെങ്കിൽ അങ്ങനെ സംഭവം ഉണ്ടാവണം. താങ്കളുടെ സൂം കണക്ഷൻ കട്ടാകുന്നതിന് മുമ്പ് ശ്രീ സജീവൻ, നേരത്തെ താങ്കൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു. ഇപ്പോൾ ഭാര്യയുടെ ബന്ധുക്കൾ, ഭാര്യ പിതാവിനെ ഭാര്യയുടെ ബന്ധുക്കൾ എന്ന നിലയിൽ വളരെ അകലം തോന്നിപ്പിക്കുന്ന വിധത്തിൽ ആരെങ്കിലും പറയുമോ എൻ്റെ ഭാര്യ പിതാവ് എന്ന നിലയിലല്ലേ പറയൂ എന്ന ഒരു യുക്തിസഹമായ ഒരു ചോദ്യം അർജുൻ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞതിൽ നിന്ന് താങ്കൾ ചോദിച്ചു. അതുപോലെ ഒന്നും പരിശോധിക്കേണ്ട മറ്റൊന്നുകൂടിയുണ്ട്. അനിമോനാണ് ഈ ശബ്ദ സന്ദേശം അല്ലെങ്കിൽ ഇങ്ങനെ ഈ വാട്സപ്പ് ഗ്രൂപ്പിലിട്ട ബാർ ഉടമ, അതാണല്ലോ ഈ പുകിലിലേക്കൊക്കെ എത്തിയത്. അപ്പോൾ അനിമോനുമായി ബന്ധപ്പെട്ട അനിമോനുമായുള്ള ബന്ധത്തെക്കുറിച്ചും ഷീജ ചോദിക്കുകയുണ്ടായി ഈ പറഞ്ഞ അർജുൻ രാധാകൃഷ്ണനോട്. 2-3 വാചകങ്ങളേ ഉള്ളൂ, ഒന്ന് കേൾക്കാം വേഗം. അനിമോനെ പരിചയമുണ്ടോ? അനിമോനെ എന്താ ആ ഹോട്ടൽ രംഗത്തുനിന്നുള്ളതിനെക്കാട്ടും എൻ്റെ തൊടുപുഴയിലുള്ള ഒരു ഡിസ്റ്റൻ്റ് ആയിട്ട് ഫാമിലി റിലേഷൻ ആണ്ട് അദ്ദേഹത്തിനുണ്ട്. അത്ര ഒരു കണ്ടാൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഹൈ ഹലോ പറയുമെന്നുള്ള അല്ലാതെ എനിക്ക് അദ്ദേഹത്തെ ഒരു പരിചയവുമില്ല. ശ്രീ സജീവൻ എന്ത് മനസ്സിലായി? ഇല്ല, ഈ അർജുൻ പറയുന്നത് നമുക്ക് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ എന്താണ് ഉദ്ദേശിച്ചത് മനസ്സിലാവുന്നില്ല. കാരണം അനിമോനെ അദ്ദേഹത്തിന് പരിചയമുണ്ട്, ബാർ ഹോട്ടൽ ഉടമയാണ് എന്ന രീതിയിലല്ലാതെ എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ ഉരുണ്ട് കളിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് ഇതായിട്ട് അനിമോനും അർജുനും തമ്മിലുള്ള ബന്ധം എന്താണ്? അവർ ഈ തമ്മിൽ എന്തെങ്കിലും കൂടാലോ? അതാണ് മന്ത്രി പറഞ്ഞു ഇത് അന്വേഷിക്കാന്ന് പറഞ്ഞാൽ കാശ് വാങ്ങിയതായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത കാര്യം. അങ്ങനെ കാശ് വാങ്ങിയിട്ടില്ല, കാശ് ചോദിച്ചതായിട്ട് ഏതെങ്കിലും മന്ത്രിയോ അല്ലെങ്കിൽ ആരെങ്കിലും ഇതേപോലെ കാശ് വേണമെന്ന് ആവശ്യപ്പെട്ടതിന്റെ ഒരു തെളിവ് പോലും ഇല്ല, കാശ് വാങ്ങിയിട്ടില്ല. ഇത്
അദ്ദേഹം പറഞ്ഞതിൽ അദ്ദേഹത്തിന്റെ ഒരു ശൈലി വെച്ച്, അർജുന്റെ ശൈലി വെച്ച് ഏറ്റവും അടുത്ത ബന്ധുവിനെ അകലത്തിൽ നിൽക്കുന്ന ഒരു ബന്ധു എന്ന പ്രതീതിയോടെയാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. നേരത്തെ ഭാര്യാപിതാവിനെ അങ്ങനെയാണ് അവതരിപ്പിച്ചു വെച്ചത്. അതിനർത്ഥം അനുമോനുമായി ഒരു ഒരു ബന്ധമുണ്ട് എന്ന് അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്, ഒരു ബന്ധമുണ്ട്. ഇനി ഈ ആദ്യത്തെ ഇവരുടെ അമ്പാടി ബാറിൽ പല പാർട്ട്ണർമാരുണ്ട്, ആ പാർട്ട്ണർമാരിൽ ഉള്ള ആരുടെയെങ്കിലും അടുത്ത ബന്ധുവാണോ എന്നതുമൊക്കെ അറിയാം. അപ്പോൾ ബന്ധത്തിൻ്റെ ഒരു കണക്ഷനുണ്ട്, അത് അദ്ദേഹത്തിന് പൂർണ്ണമായും നിഷേധിക്കാൻ കഴിയുന്നുമില്ല. എന്നാൽ പറയാതിരിക്കാനും വയ്യ എന്നൊരവസ്ഥയിലാണ് അതിനെ ആകെ പൊതിഞ്ഞ് നേരത്തെ പറഞ്ഞു വെച്ചത്. അപ്പോൾ ഈ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ, ഞാൻ മൂന്ന് പേരിലേക്കും വരാം, ഈ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ബോധപൂർവം ഗൂഢാലോചന നടത്തി ഇങ്ങനെയൊരു വ്യാജ വിവരം ശബ്ദരേഖയായി ഇടുകയായിരുന്നോ? അത് രാഷ്ട്രീയ താല്പര്യത്തോടെ എടുത്ത് പുറത്തേക്ക് മാധ്യമങ്ങളിൽ എത്തിച്ചതാരാണ്? അതിൽ ഒരു പ്രതിപക്ഷത്തിന് ഒരു ഒരു നേട്ടം കൊയ്യാൻ വിധത്തിലേക്ക് അതിനെ രാഷ്ട്രീയ വിവാദമാക്കി നിലനിർത്താൻ ശ്രമിച്ചതാരാണ്? ആ വാട്സപ്പ് ഗ്രൂപ്പ് റിമൂവ് ചെയ്തതാരാണ്? അതിലെ അംഗങ്ങളാരാണ്? അംഗങ്ങളല്ലാത്തവർ ആ ഗ്രൂപ്പിനകത്ത് ഗ്രൂപ്പിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നുണ്ടോ? ബാറുകളുടെ പ്രാതിനിധ്യം ആർക്കൊക്കെയാണ്? ബന്ധുക്കൾക്കാണോ? ഇതെല്ലാം ക്രൈംബ്രാഞ്ചിൻ്റെ ഈ പറയുന്ന അടുത്ത ചോദ്യം ചെയ്യലിലൂടെ മുന്നോട്ട് ഒരു അന്വേഷണത്തിന് പോകാൻ കഴിയുന്ന കണ്ടെത്തേണ്ട ഘടകങ്ങൾ തന്നെയാണ്. ശ്രീൻ ശ്രീകുമാർ, ഇതിൽ ഗൗരവമായ രാഷ്ട്രീയമുണ്ട് എന്നാണല്ലോ താങ്കൾ പറഞ്ഞത്. അത്തരമൊരു ഘട്ടത്തിൽ പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയത്തിന് ഈ വിഷയത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് എൻ്റെ അടുത്ത അവസാനത്തെ ചോദ്യം. അതായത് പ്രതിപക്ഷം വാക്കൗട്ട് ചെയ്യുമ്പോൾ, വാക്കൗട്ട് നടത്തി പുറത്തേക്ക് പോകുന്നൊരു ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ശക്തമായ സമരം സഭയ്ക്കകത്തും പുറത്തും എന്നാണല്ലോ. ആ ഘട്ടത്തിൽ വരുന്ന ഈ ക്രൈംബ്രാഞ്ച് നോട്ടീസ്, തിരുവഞ്ചൂരിൻ്റെ മകന് വരുന്ന ഈ ക്രൈംബ്രാഞ്ച് നോട്ടീസ്, അതായത് ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ പങ്കാളിത്തം എത്രമാത്രം, ഒരു ഭാഗത്ത് സർക്കാർ ഇത് പൂർണ്ണമായും കളവാണ്, കിംവദന്തി പരത്തി പണം പിരിച്ചിട്ടുണ്ടോ എന്ന് പോലും അന്വേഷിക്കണം എന്നടക്കം പറഞ്ഞുകൊണ്ട് ഒരു പരാതി കൊടുത്ത് പ്രതിപക്ഷ നേതാവിൻ്റെയും പരാതിയുടെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് നടത്തുന്ന ഒരു അന്വേഷണമാണ്. സഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞ എന്താണ്? ഈ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ അന്വേഷണം വേണ്ടി വന്നാൽ ഉറപ്പായും അതുണ്ടാകും എന്ന മറുപടിയാണ് സർക്കാരിൽ നിന്ന് വന്നത്. അപ്പോൾ അത്തരമൊരു ഘട്ടത്തിൽ ഈ നോട്ടീസ് വരുന്നത് പ്രതിപക്ഷത്തെ, കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്നുണ്ടോ? നേരത്തെ ശ്രീ റെജി സൂചിപ്പിച്ചതുപോലെ തിരുവഞ്ചൂരിൻ്റെ മൗനം തിരുവഞ്ചൂരും പ്രതിരോധത്തിലാകുന്നു. തിരുവഞ്ചൂരിന് വേണ്ടിയും മകന് വേണ്ടിയും പ്രതികരിക്കാൻ ഒരൊറ്റ കോൺഗ്രസ് നേതാവും രംഗത്ത് വരാത്ത സാഹചര്യം, ശ്രീ എൻ ശ്രീകുമാർ മാത്രമാണ് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തത് എന്നുകൂടിയാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. ശ്രീ എൻ ശ്രീകുമാർ, കൈരളി ചർച്ചയിൽ എന്നെ വിളിച്ചപ്പോൾ ഞാൻ വന്ന് സംസാരിക്കുന്നു എന്ന് കരുതിയാൽ മതി. ഇവിടെ ജ്രജി ലൂക്കസ് പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ മകൾക്കൊരു പ്രശ്നം വന്നപ്പോൾ അതിനെ ന്യായീകരിക്കാൻ പാർട്ടി ഒരു തീരുമാനം എടുത്തല്ലോ, ആ ഒരു പശ്ചാത്തലം വെച്ചുകൊണ്ടായിരിക്കും കോൺഗ്രസിനെ അളക്കാൻ ശ്രമിക്കുന്നത്. അത് അത്രേ ഉള്ളൂ അതിൻ്റെ കാര്യം. പിന്നത്തെ രാഷ്ട്രീയം എന്ന് വെച്ചാൽ ഇടതുമുന്നണിയിലെ ഈ മദ്യനയത്തെക്കുറിച്ചുള്ള ഒരു തർക്കമിപ്പം നടക്കുകയല്ലേ. മദ്യനയം എക്സൈസ് വകുപ്പിൻ്റെ കീഴിൽ വരുന്നു. യോഗം വിളിച്ചത് ടൂറിസം വകുപ്പ്. എന്തിനാണ് ടൂറിസം വകുപ്പ് മദ്യനയം പുതുക്കാൻ യോഗം വിളിച്ചതെന്നൊരു ചോദ്യം പ്രതിപക്ഷം ഉന്നയിച്ചു. അത് ആ പാർട്ടിയിലെ രണ്ട് മന്ത്രിമാർ തമ്മിലുള്ള തർക്കമാണെങ്കിൽ അതവിടെ നിൽക്കട്ടെ. പിന്നെ മറ്റൊരു കാര്യം, സമാനമായ രീതിയിൽ ചെയ്തത് ശ്രദ്ധിച്ചിരുന്നു, അത് കഴിഞ്ഞ സർക്കാർ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ടൂറിസം ഡിപ്പാർട്ട്മെന്റും തൊഴിൽ വകുപ്പും ചെയ്തത്, ടൂറിസം സെക്രട്ടറി അതിനുവേണ്ടി ചുമതലപ്പെടുത്തിയത്, അതടക്കം സഭയിൽ വിശദീകരിച്ച മറുപടികളും ഉണ്ടല്ലോ. ഏത് സർക്കാരാണ് അങ്ങനെ ചെയ്യാതിരുന്നിട്ടുള്ളത് എന്നുകൂടി ചോദിച്ചു. പക്ഷേ അപ്പോഴുമുണ്ട് ശ്രീകുമാർ, മദ്യനയത്തിൻ്റെ പ്രാഥമിക ചർച്ച എക്സൈസ് മന്ത്രി സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി ചെയ്യുന്നു, അവിടെയാണ് മദ്യനയം രൂപപ്പെടുന്നതെന്നാണ് സർക്കാർ പറഞ്ഞത്. അത് യഥാർത്ഥത്തിൽ ആരംഭിച്ചത് ഇന്നാണ്. ഇന്നത്തെ വാർത്തകളിലെ ഒരു പ്രധാന വിവരവും അതുകൂടിയാണ്. ശ്രീകുമാർ, ടൂറിസം വകുപ്പ് യോഗം വിളിച്ചു എന്നുള്ള സ്ഥിരീകരിച്ചു, മദ്യനയത്തെക്കുറിച്ചാണെന്നുള്ള സ്ഥിരീകരിച്ചു, എക്സൈസ് മന്ത്രി അറിഞ്ഞിട്ടില്ല. ഇന്ന് മദ്യനയത്തെ കുറിച്ച് ചർച്ച ഞാൻ പറയട്ടെ, ഇത് ശരത് ന്യായീകരിച്ചോളൂ, എനിക്ക് വിരോധമില്ല. സംസാരിക്കുന്നത് അല്ലാതെ ന്യായീകരണമല്ല. താങ്കൾക്ക് വിയോജിക്കാം, അവർക്ക് ന്യായീകരിക്കാം, എനിക്കൊരു തെറ്റുമില്ല, എനിക്കൊരു ഒബ്ജക്ഷനും ഇല്ല. അല്ല, ഞാൻ ടൂറിസം വകുപ്പ് മദ്യനയത്തെക്കുറിച്ച് ചർച്ചയോഗം വിളിച്ചു എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. എക്സൈസ് വകുപ്പല്ലേ വിളിക്കേണ്ടതെന്ന് ചോദിച്ചുള്ളൂ. LDFന്റെ മദ്യനയം ആണോ എന്നുള്ള വേറെ പ്രശ്നമുണ്ട്. CPMന്റെ മദ്യനയമാണോ? 900 ബാർ ഇപ്പോഴുണ്ട്. 130 ബാർ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് തുറന്നു. മദ്യത്തിനെതിരെ പ്രചാരണം നടത്തുന്നു, മറ്റേ മദ്യ വർജനത്തിന് വേണ്ടി സെമിനാർ നടത്തുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ബാറുകൾ തുറക്കുന്നു, സെമിനാറിൽ പങ്കെടുത്തവർ ബാറിൽ പോയി പ്രസംഗിക്കുന്നു. ഈ ഒരു അടിസ്ഥാനത്തിലൊക്കെ നമ്മൾ ഈ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത്. അതവിടെ നിൽക്കട്ടെ. ഇവിടെ വേറെ കാര്യം വെച്ചാല് ശരത് ചോദിച്ചല്ലോ ഇത് അന്വേഷിക്കേണ്ടത്, അന്വേഷിക്കാനാണ് പ്രതിപക്ഷം പറയുന്നത്. അതുകൊണ്ട് പണ്ട് കോടിയേരി പറഞ്ഞിട്ടുണ്ട് എവിഡൻസ് ആക്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട്.
അങ്ങനെ ആ എവിഡൻസ് ആക്ട് വെച്ച് അന്വേഷിച്ചാൽ മതി. അദ്ദേഹം പറഞ്ഞത് വി എസ് അച്യുതാനന്ദൻ പേരിലുള്ള ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ ഉമ്മൻചാണ്ടി അന്വേഷണം ഒരു അന്വേഷണം നടക്കുന്നത് കൊണ്ടല്ലേ നോട്ടീസ് പോയത്? അല്ല തെറ്റിദ്ധരിപ്പിക്കേണ്ട. ഇത് ആരാ അഴിമതി ആർക്കെതിരെയാ? പിണറായി ഗവൺമെന്റിനെതിരെയാണല്ലോ പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ആരാ അന്വേഷിക്കുന്നത്? പിണറായി ഗവൺമെന്റിന്റെ ക്രൈംബ്രാഞ്ച്. അതവിടെ നിൽക്കട്ടെ. പ്രതിപക്ഷം പറയുന്നത് എന്താണ്? ജുഡീഷ്യൽ അന്വേഷണം. അല്ല അതെ പ്രതിപക്ഷം പറയ അല്ല അന്വേഷിച്ചിട്ട് ഏതാ അന്വേഷിക്കുന്നത്? ഗൂഢാലോചന വീണ്ടും ഖണ്ഡിക്കുന്നു. ആ പരാതിയിലെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം ഇതുമായി ബന്ധപ്പെട്ട് കിംവദന്തി പരത്തി പണം പിരിച്ചിട്ടുണ്ടോ അതന്വേഷിക്കണമെന്ന് ആ പരാതിയിലുണ്ടെന്നേ. എക്സൈസ് മന്ത്രിയുടെ പരാതിയിൽ അതുണ്ട്. മറുഭാഗത്ത് അതുപയോഗിച്ച് ആരെങ്കിലും ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെങ്കിൽ അതും അന്വേഷിക്കണം. അങ്ങനെ ഒരു പരാതി കൊടുക്കാനാണ്. അപ്പോൾ ഒരു പരാതിയെ പൂർണ്ണതയിൽ കാണാൻ താങ്കളും തയ്യാറാവണ്ടേ? അതിന്റെ അടിസ്ഥാനത്തിലല്ലേ അർജുന് നോട്ടീസ് പോയത്? നമ്മുടെ നാട്ടില് എന്റെ ശരത്തെ എല്ലാം കൂടെ കൂട്ടിക്കുഴക്കല്ലേ. ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത് ഗൂഢാലോചനയാണ്. അല്ല ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത് ഈ ശബ്ദ സന്ദേശം എങ്ങനെ പുറത്തുപോയി? അതാണ് പറയാം. ഞാൻ പറയട്ടെ, ഞാൻ ഒരു പരാതി പുറത്തുപോയി ഒരു പരാതി കിട്ടുമ്പോൾ ആ പരാതിയല്ലേ അന്വേഷിക്കുന്നത്? ഞാൻ പറയട്ടെ, ഒരു പരാതി കിട്ടിയാൽ ആ പരാതി ഞാൻ പറയട്ടെ. അതായത് എക്സൈസ് മന്ത്രി കൊടുത്ത മന്ത്രി കൊടുത്ത പരാതി ഗൂഢാലോചനയെ കുറിച്ച് അന്വേഷിക്കാനാണ്. അന്വേഷിച്ചുള്ളൂ. പ്രതിപക്ഷം പറയുന്നതുകൊണ്ട് അന്വേഷിക്കൂ. അഴിമതി അന്വേഷിക്കാം. ആദ്യം അഴിമതി അന്വേഷിക്കുമ്പോ എല്ലാം പെടും. നിങ്ങളീ പറയുന്ന വ്യക്തിയൊക്കെ പെടും. അദ്ദേഹം വളരെ കൃത്യമായിട്ട് മൂന്നാല് കാര്യങ്ങൾ ചാനലിനോട് പറഞ്ഞിട്ടുണ്ട് അർജുൻ. അതെന്തായാലും ഞാൻ ഇവിടെ ആവർത്തിക്കുന്നില്ല. അത് അന്വേഷിച്ചോട്ടെ. ക്രൈംബ്രാഞ്ച് മറ്റന്നാൾ അദ്ദേഹത്തിന്റെ ചോദ്യം ചെയ്യുന്നു പറഞ്ഞു. ചോദ്യം ചെയ്യട്ടെ. അതോടൊപ്പം സി പി എം ആണ് പ്രതികൂട്ടിൽ നിൽക്കുക. ശരി, റജിക്കുക്കായി നമുക്ക് അവസാനിപ്പിക്കാം. ഇപ്പോ ഈ വിഷയത്തിൽ ഞങ്ങൾ മന്ത്രി ശ്രീ എം ബി രാജേഷിനെ ഒന്ന് വിളിക്കുകയുണ്ടായി. അദ്ദേഹം ടെലിഫോൺ ലൈനിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. ശ്രീ എം ബി രാജേഷ്, താങ്കൾ ഈ ചർച്ച ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇതിൽ മന്ത്രിയുടെ ഓഫീസ് കൊടുത്ത പരാതി, ആ പരാതി ഗൂഢാലോചനയെക്കുറിച്ച് മാത്രം അന്വേഷിക്കാനാണെന്നും അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴത്തെ ഈ നോട്ടീസ് പോയത് എന്ന നിലയിലും അതിലെ രാഷ്ട്രീയത്തെ കാണുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്, ഒരു വ്യാഖ്യാനമുണ്ട്. താങ്കൾ സഭയിൽ പറഞ്ഞത് ഞാൻ ഈ ചർച്ചയുടെ ഭാഗമായി ഉന്നയിക്കുകയും ചെയ്തു. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് താങ്കളുടെ പരാതിയെ സംശയത്തിൻ്റെ നിഴലിൽ കാണുന്നവർക്ക്, സംശയാസ്പദമായി കാണുന്നവരോട് എന്താണ് മന്ത്രിക്ക് പറയാനുള്ളത് ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിന്റെ പശ്ചാത്തലത്തിൽ? ഞാൻ ഈ ചർച്ച മുഴുവൻ കണ്ടില്ല. യാദൃശ്ചികമായി ഇപ്പോ വീട്ടിൽ വന്നു കയറിയപ്പോ ശ്രീ ശ്രീകുമാർ എന്ന മാധ്യമ പ്രവർത്തകൻ ആധികാരികമായി ഒരു പച്ചക്കള്ളം ആവർത്തിച്ച് പറയുന്നത് കേട്ടു. അതുകൊണ്ടാണ് ഞാനിപ്പോ കൈരളിയിൽ അങ്ങോട്ട് വിളിച്ച് എന്നെ കണക്ട് ചെയ്യണം എന്ന് പറഞ്ഞത്. കാരണം ഈ കള്ളമാണല്ലോ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം എത്ര ആധികാരികമായിട്ടാണ് പറയുന്നത് ഗൂഢാലോചനയെ കുറിച്ചാണ് അന്വേഷിക്കുന്നത് എന്ന് ഒരു തവണയല്ല, മൂന്ന് തവണയോ മറ്റോ ആവർത്തിക്കുന്നത് കണ്ടു. അത് കണ്ട് സഹിക്ക വയ്യാത്തത് കൊണ്ടാണ് ഇപ്പൊ വിളിച്ചത്. ഈ കള്ളം പ്രതിപക്ഷ നേതാവ് സഭയിൽ പറഞ്ഞു. ഞാൻ അപ്പൊ തന്നെ എഴുന്നേറ്റ് സ്പീക്കറുടെ അനുമതിയോടെ എന്റെ പരാതി അവിടെ എടുത്തു വായിച്ചതാണ്. ആ പരാതി ഇപ്പൊ ഞാൻ അയച്ചിട്ടുമുണ്ട്. ആ പരാതിയില് എന്താ പറഞ്ഞത്? ആ പരാതിയിൽ കൃത്യമായി പറയുന്നത് ഈ ഇല്ലാത്ത മദ്യനയത്തെ കുറിച്ച് തെറ്റായ പ്രചരണം നടത്തി കിംവദന്തികൾ പ്രചരിപ്പിച്ച് പണം പിരിക്കാൻ നടത്തുന്ന ശ്രമങ്ങളെ കുറിച്ച് അന്വേഷിക്കണമെന്നാണ്. കൃത്യമായിട്ട് ഈ വാക്കാണ് അവർ ഉപയോഗിച്ച് പണം പിരിക്കാൻ നടത്തുന്ന ശ്രമങ്ങളെ കുറിച്ച് അന്വേഷിക്കണം. ഗൂഢാലോചന എന്നൊരു വാക്കേ അതിനകത്തില്ല. എവിടെ നിന്നുണ്ടാക്കിയതാണ്? ഇങ്ങനെയാണ് ഇവരെല്ലാ കള്ളവും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഒരു മനസാക്ഷിയുള്ള ഒരാളാണെങ്കിൽ ഇങ്ങനെ ആധികാരികമായിട്ട് കള്ളം പറയും. അദ്ദേഹം മാപ്പ് പറയാനൊന്നും യാതൊരു സാധ്യതയും ഞാൻ കാണുന്നില്ല. പക്ഷെ നാട്ടുകാരറിയട്ടെ എന്തുമാത്രം കള്ളങ്ങളാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന്. അത്രേ പറയാനുള്ളൂ. റൈറ്റ്. ഏതായാലും ഈ ചർച്ച അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴാണ് ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് തങ്ങളുടേതായ ഒരു കാഴ്ചപ്പാട് സഭയ്ക്ക് പുറത്തും അവതരിപ്പിക്കാൻ തയ്യാറായത്. നമ്മുടെ ഈ സമയം അവസാനിക്കുന്നുകൊണ്ടാണ് ഞാൻ ശ്രീ സജീവനോട് ഇതുമായി ബന്ധപ്പെട്ടാണ് അവസാനമായി സംസാരിച്ചു വന്നത്. നമ്മുടെ ഈ ചർച്ചയുടെ ഒരു സമയം അത് കടന്നുപോയതുകൊണ്ട് ചർച്ച അവസാനിപ്പിക്കുന്നു. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും വളരെയധികം നന്ദി അഭിപ്രായങ്ങൾ പങ്കുവച്ചതിന്. മന്ത്രി എം ബി രാജേഷാണ് ഇതേക്കുറിച്ച് ഏറ്റവും അവസാനം ഇപ്പോൾ ന്യൂസ് ആൻഡ് വ്യൂസിനോട് പ്രതികരിച്ചത്. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.